Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Sarvatra Govinda Nama Sankirtanam Govinda Govinda Sri Guruvayurappa Sharanam Janaki Jeevana Smaranam Hara Nama Parvati Padaye Hara Hara Mahadeva Pidambaram Karavirajita Shankha Chakra Kaumodaki Sarasijam Karuna Samudram Radha Sahaya Madhi Sundara Mandahasam Vadalaye Shamanisham Hridi Bhavayami Gajananam Bhudaganadi Sevidam Gabidhajam Bhubalasara Bhakshinam Umasudam Chogavinashagaranam Namami Vigneshwara Padapankajam Kujandam Jamaramedi Madhuram Madhuraksharam Arushya Kavidashakam Mande Vatmiki Kulidam Sanandarupam Sakala Prabodam Anandadanamrta Parijadam Manushya Patme Shurevisurupam Pranaumi Tunjattilu Maryapadam Manojavam Marutatulya Vegam Yudendriyam Buddhimatam Varishtam
स्वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुतिं नमदराक्षसन्दकम् सर्वत्र गोविन्दनामसङ्कीर्तनम् सदा सर्वत्र गोविन्दनामसङ्कीर्तनम् श्रीहरये नमः हरे गुरुवायुरप्प शरणम् नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते श्री मुल्लोर्लितेवरे शरणम् श्री सर्वेश्वर मंगलत्तप्प शरणम् श्री तलयाकुलत्तम्मे शरणम् जानकी जीवनस्मरणम् हर नमः पार्वतीपतये आञ्जनेय स्वामिकी जय जय श्री राधेश्याम राधेश्याम എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ 24-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് 24-അല്ലേ? 24-ാമത്തെ ദിവസമാണ്. കാരണം ഞാനത് അമ്മോട് ചോദിക്കാം. കാരണം 22 ദിവസമാണല്ല, ഇന്നലെ 23-ാണ്, അതിന് പകരം 22 എന്നാണ് ഞാൻ നമ്മുടെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എഴുതിയത്. അത് അങ്ങനെ തെറ്റുവന്നു, അത് തിരുത്താവുന്നതാണ്. അപ്പം ഇന്ന് 24-ാം ദിവസത്തിലേക്ക് നമ്മുടെ പാരായണത്തിൽ നിൽക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കാരുണ്യം, ആ ഭക്തവാത്സല്യം, എന്താ പറയണ്ടേ? അതിരറ്റ ഭക്തവാത്സല്യത്തിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട് വീണ് വീണ് നമസ്കരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇങ്ങനെ മുടങ്ങാണ്ട് ഇവിടെ വരെ എത്തിച്ചു. ഇത്രയും ദിവസം നമുക്ക് എത്തി. ഇനി പറഞ്ഞാണ് അടുത്ത ബുധനാഴ്ച, ഇന്ന് ബുധനാഴ്ചയല്ലേ, അടുത്ത ബുധനാഴ്ച നമ്മളിതാ സമർപ്പിക്കാം, രാമായണ പാരായണം സമർപ്പിക്കും. ഇനി 8 ദിവസം കൂടിയാണ് നമ്മുടെ മുമ്പിൽ. 8-ാം ദിവസം നമ്മളിവിടെ സമർപ്പിക്കും. അതുവരെയും ഇതുവരെ എങ്ങനെയാണോ ഭഗവാൻ നമ്മളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ യജ്ഞത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്, അത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തുടരാൻ പറ്റുന്നു. പ്രത്യേകിച്ചും ഈ പുരുഷോത്തമ മാസത്തിൽ, നമ്മളിപ്പോൾ പുരുഷോത്തമ മാസത്തിൻ്റെ പ്രസക്തി പറയണില്ലെങ്കിലും ആ പുരുഷോത്തമ മാസത്തിൽ ആ പ്രധാന പുരുഷേശ്വരനായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമനിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ മനോമാലിന്യങ്ങളെ നീക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജന മാസം എന്ന് പറയുന്നു പുരുഷോത്തമ മാസം. ഇനി ഇങ്ങനെ ഒരു പുരുഷോത്തമ മാസം നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ 3 വർഷം കഴിയണം, എന്നാലേ ഇങ്ങനെ ഒരു പുരുഷോത്തമ മാസം വരികയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ ഈ രാമ കഥയും കൂടിയും പറയാനായിട്ട് ഈ രാമായണ മാസം കൂടി ഒരുമിച്ച് വന്നത് അത്യത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഈശ്വരന് സന്തോഷമായിരിക്കാൻ, ഈശ്വരോന്മുഖമായിട്ട് തീരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കലികൽമഷങ്ങളെല്ലാം നീങ്ങി മനസ്സ് ശുദ്ധമാവുന്നു. അതിന് ഏറ്റവും വേണ്ടത് നമ്മളുടെ ആ പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ്. നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ വരാം, പല വിധത്തിലുള്ള വൈപരീത്യങ്ങൾ വരാം, പല നമ്മുടെ വാക്കും പ്രവൃത്തിയും പലതും പിഴച്ചു എന്ന് വരാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ കർമ്മവാസനയാണ്, ആ പൂർവ്വജന്മവാസനയാണ്. അതുകൊണ്ട് ഇതൊക്കെ വന്നു ചേർന്നാലും ഭഗവാനെ അവിടുത്തെ പാദം വിടാണ്ട് പിടിക്കാൻ തോന്നണം, നാമം ജപിക്കാൻ തോന്നണം. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാമം ജപിക്കണമെന്നുള്ള ആ ബോധം എപ്പോഴും ഉള്ളിലുണ്ടാവണം. പലരും പറയണേക്കാം, ഞാനൊക്കെ ഇങ്ങനെ നാമം ജപിച്ചിട്ടെന്താ കാര്യം, എൻ്റെ മനസ്സ് ശരിയാവണേ ഇല്ല. എപ്പോഴും എനിക്ക് എന്നോട് പലരും ചോദി
ജപിക്കേണ്ട എന്തിനാ അമ്മയെ ഞാൻ ഞാൻ നാമം ജപിക്കണേ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സ് മറ്റുള്ളവരോട് ദേഷ്യം തോന്നുക, മറ്റുള്ളവരോട് വെറുപ്പ് തോന്നുക, ചിലപ്പോൾ കോപം തോന്നുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരെയുണ്ട്. പലരോടും പലരും വീട്ടുകാരിയൊക്കെ നാമം ജപിച്ചിട്ടോ എന്താ കാര്യം ഇങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ ഉത്തരം എനിക്കും ഇതൊക്കെ ഉണ്ട്. ചില സമയത്ത് നമുക്ക് പറഞ്ഞ അങ്ങനെ ദേഷ്യം വന്നു എന്ന് വരും, ചില സമയത്ത് സങ്കടം വന്നു എന്ന് വരും, ചില സമയത്ത് വല്ലാത്ത സ്നേഹമുള്ളടുത്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ഒരു മമത്വം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് എല്ലാം നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇതൊന്നും ഇപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ സത്സംഗത്തിൽ ഇരിക്കാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഈ നാമജപത്തിൻ്റെ പുണ്യമാണ്. അത്രയെങ്കിലും നമുക്ക് മനസ്സിലായല്ലോ ഇതൊന്നും ഇതൊക്കെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് തിരിച്ചറിയണം. ആ ആസക്തി കൊണ്ട് വിട്ടു പോകണില്ല. അതേ കഥ തന്നെയാണ്. ഇപ്പോൾ രാവണനെ അറിയാഞ്ഞിട്ടല്ല, രാവണൻ ആസക്തി കൊണ്ട് അതൊന്നും വിട്ടു പോകണില്ല. അതേ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അതാ എത്ര ഇതായാലും ആ കുലത്തെ രക്ഷിക്കാൻ വേണ്ടി വിഭീഷണം ചെയ്ത സൽക്കർമ്മം പോലെ മറ്റുള്ള സഹോദരന്മാരും കുംഭകർണനും പറയണില്ലേ, എന്നാൽ കുംഭകർണനും ഭഗവാനെ ആശ്രയിക്കാറുന്നില്ല, ആശ്രയിക്കാൻ തോന്നണില്ല. കാരണം എന്താ, അപ്പോഴും ആ മമത്വം, ഞാൻ ഇട്ടുപോയാൽ എൻ്റെ ജ്യേഷ്ഠനത് വിഷമമായാലോ, ജ്യേഷ്ഠനെ സഹായിക്കാം തൻ്റെ ബന്ധു, അങ്ങനെയുള്ളൊരു ഭാവം വരികയാണ്, ആ മമത്വം വരികയാണ്. അപ്പം അതുകൊണ്ട് എന്നാലും ഭഗവാന്റെ കൈകൊണ്ടാണല്ലോ കാര്യം ചെയ്യുന്ന പ്രവൃത്തി. ജ്യേഷ്ഠന് വേണ്ടിയിട്ടാണെങ്കിലും ആ ഭഗവാന്റെ കൈകൊണ്ട് ആ മരിക്കാനിടയായാൽ, ഭഗവാന്റെ രൂപം കണ്ട് മരിക്കാനിടയാൽ മോക്ഷം കിട്ടും എന്നൊക്കെയുള്ള ആ ഭാവം അറിയാം. പക്ഷെ സർവാത്മന ഭഗവാനെ ആശ്രയിച്ച് വിഭീഷണനെ പോലെ ആവാൻ പൂർവ്വജന്മവാസന അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ആ പൂർവ്വജന്മവാസനകൾ അനുവദിക്കാണ്ട് തടസ്സം നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓരോരുത്തർക്കും തിരിച്ചറിയാൻ ഞാൻ ചെയ്യേണ്ടത് ശരിയല്ലേ എന്നുള്ള ഭാവം പലർക്കും തോന്നും. നമ്മുടെ ഉള്ളിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ടത് ശരി, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എന്ത് കാര്യത്തിൽ നമ്മൾ വാദിച്ചിട്ട് നമ്മൾ പറഞ്ഞ് ശരി എന്ന് പറഞ്ഞ് ജയിച്ചു നിൽക്കാൻ തോന്നും. പക്ഷേ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവാനോടുകൂടി ചേർന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ കാരണം നമ്മുടെ വാക്കും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മോചനം കിട്ടേണ്ടത്, അതിൽ നിന്നാണ് നമുക്ക് രക്ഷ നേടേണ്ടത്. നമ്മുടെ ചിന്തകൾ ഈശ്വരോന്മുഖമാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈശ്വരപൂജയായിട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയെങ്കിലും മനസ്സിലാക്കിയത് എത്ര ജന്മജന്മാന്തരങ്ങൾ ചെയ്ത സുഹൃത്തം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും അവരവർ വന്ന സാഹചര്യം ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മൾ എങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. കാരണം ഭഗവാന്റെ അപ്പോഴാണ് നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം മനസ്സിലാവുക. ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, പണ്ട് ഉള്ളവർ പറയും കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എപ്പോഴും ചിന്തിക്കുക, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞാലും പക്ഷെ എന്താണെന്ന് അറിയില്ല, ഭഗവാൻ എനിക്ക് അതൊരു മനനം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. അപ്പം ഞാൻ ഓരോ ഘട്ടങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ഇവിടെ പതറാണ്ട്, വാക്കുകളൊന്നും പിഴയ്ക്കാണ്ട്, പ്രവൃത്തികളൊന്നും പിഴയ്ക്കാണ്ട് ഞാൻ കടന്നു പോകുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ നാമം ജപിക്കേണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ നാമമൊന്നും ജപിക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് അവർ കുടുംബജീവിതം നയിച്ച് തുടങ്ങിയതിന് ശേഷം അതിന് മുൻപ് ചെയ്യാറുള്ളത് പോലെ നാമം ജപിക്കാനോ സന്ധ്യയ്ക്ക് ആ വിളക്കുകൾ കളുത്തി വച്ചിരുന്ന് നാമം ജപിക്കാനോ അതിനൊന്നും സാധിച്ചിട്ടില്ല. കുറേ കാലം അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു 10-15 കൊല്ലത്തോളം ഒന്നും അതിന് സാധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഭഗവാനോടൊരു ഇഷ്ടമാണ്, ക്ഷേത്രത്തിൽ പോകാൻ ഇഷ്ടമാണ്, അങ്ങനെയുള്ളൊരു ഭാവമായിരുന്നു. ആ ഇഷ്ടം ഭഗവാനുള്ളിൽ നിന്ന് കളഞ്ഞില്ല. എപ്പോഴോ ഒരു യാത്രയുടെ ഇടയിൽ ഭഗവാനെ പറ്റി കീർത്തനങ്ങളൊക്കെ എഴുതാൻ തോന്നി തുടങ്ങി. അതും ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ആ ഒരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആ വരികളൊക്കെ ഞാൻ കണ്ടിരുന്നത്, എങ്ങനെ വരുന്നു ഉള്ളിൽ നിന്നാണ്. ആ ഒരു ചിന്തകളും ആ അനുഭവങ്ങളുമാണ് ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ഒരു ഇത്തിരിയെങ്കിലും ആ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം, നമ്മൾ ഭഗവാനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഭഗവാനത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഏതാ ഭഗവാനുണ്ട് എന്നുള്ള സത്യം ബോധ്യമാക്കി തരും. ഓരോ നിമിഷവും ഓരോ ഘട്ടത്തിലും അപകടഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ബുദ്ധി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്ന
സ്ത്രീകളോടുള്ള പല ബുദ്ധിമുട്ടുകളുള്ള അങ്ങനെയുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ട് അതിലൊന്നും പെടാൻ ഒട്ടും പെടാണ്ട് അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടപ്പോൾ ഭഗവാൻ എന്നെ ആലോചിക്കുന്നതിലേക്ക് ഭഗവാന്റെ കാരുണ്യല്ലേ. കാരണം ഭഗവാനോട് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല ഭഗവാനെ, എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങനെ എങ്ങടാ അടി വയ്ക്കണേന്ന് എനിക്കറിയില്ല. ഞാനൊരടി പഴച്ചു വെക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഭഗവാനെ അവിടത്തേക്കാട്ടോ. എൻ്റെ കാലടി വയ്ക്കണത് തെറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭഗവാനോടാണ്. അതുപോലെ ഒരടി എൻ്റെ നേർക്ക് ആരെങ്കിലും പഴച്ചു വെച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ഭഗവാനാണ്. കാരണം എനിക്കറിയില്ല, അറിയണ ആൾ ഭഗവാനാണ്, ഞാൻ എന്നെ ഭഗവാനെ ഏൽപ്പിച്ചേക്കാണ് കേട്ടോ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ശരി, ഞാൻ പറഞ്ഞു ഒരു പത്താം ക്ലാസ് വരെയൊക്കെ എങ്ങനെയൊക്കെയോ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവരവരുടെ ലോകം തേടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ എന്നെ ഏൽപ്പിച്ചു തന്നത് യഥാവിധി നോക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. ഞാൻ നല്ലൊരു അമ്മയാണോയെന്ന് ചോദിച്ചാൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും അമ്മയല്ലാന്ന്. എന്നാൽ നല്ലൊരു ഭാര്യയാണോയെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയും ഭാര്യയല്ലാന്ന്. നല്ല ഒരു കുടുംബിനെ ഒന്നും എനിക്ക് തൃപ്തിയായിട്ടില്ല എൻ്റെ കർമ്മങ്ങളിൽ, എവിടെയൊക്കെയോ ഇങ്ങനെ പാളിച്ചകൾ വന്നേക്കുക. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ കാരണം ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമാണ്. എത്ര പറഞ്ഞാലും മതിയാവാത്തത് ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. ഭഗവാനെ ഞാൻ സമർപ്പിച്ചു, ഭഗവാനെ ഞാൻ സമർപ്പിച്ചതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. അവനിനി എന്നെ നോക്കാൻ ഏൽപ്പിച്ചു, ഇനി എൻ്റെ എല്ലാ ബാധ്യതയും ഒഴിഞ്ഞു കിട്ടോ. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഭഗവാനെ, നല്ലതായാലും ചീത്തയായാലും അവിടത്തെ പാദത്തിൽ സമർപ്പിക്കണം. എങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല. അത് ആ ഒരു സമർപ്പണം ഉണ്ടായതോടുകൂടിയിട്ട് എനിക്ക് ഒരിക്കലും ഒരു കാര്യത്തിനും ടെൻഷൻ ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ടെൻഷൻ ഉണ്ടാവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പുറമേ ഉള്ള. പക്ഷെ ഒന്നും മനസ്സ് പരിഭ്രമിക്കുമ്പോഴേക്കും ഞാൻ ഉള്ളിലിരുന്നിട്ട് ഒരു ചിരി ഞാനിങ്ങനെ കേൾക്കും ഗുരുവായൂരപ്പൻ്റെ. അപ്പോൾ അത് ശരിയാ, കണ്ണാ കണ്ണനെ ഏൽപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കണേ, കണ്ണനെ എന്തെങ്കിലും ആയിക്കോളൂ എന്ന് പറയും. അങ്ങനെ ആ ഭഗവാന്റെ ഓരോ നിമിഷവും ആ ഭഗവാനെ അറിയണു, ആ ഭഗവാന്റെ കാരുണ്യം അറിയാൻ സാധിച്ചത് അതും അവിടുത്തെ ആ പരമകാരുണ്യം കൊണ്ട്. അച്ഛനമ്മമാര് ചെയ്ത സുഹൃതാണോ, മുത്തച്ഛനും അച്ഛനും അമ്മയും ഗുരുകാരണവന്മാരൊക്കെ ചെയ്ത സുഹൃത്താണോ അറിയില്ല. പൂർവജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടിയ ആ കർമ്മഫലങ്ങളാണോ ഒന്നും നിശ്ചയമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പുണ്ട്, എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ പരമമായ കാരുണ്യമാണ്. ഇന്ന് ദാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ പറയണത് പോലും ആ ഭഗവാന്റെ അമിതമായ വാത്സല്യം കൊണ്ട് ഭഗവാൻ അനുവദിച്ചു തന്ന ഒരു അവസരമാണ്. കാരണം ഇതിന് യോഗ്യതയാണോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ 100% എഴുതിയിട്ട് തരും യോഗ്യതയില്ലയെന്ന്. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാന്റെ കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ദശരഥ മഹാരാജാവ് കൈകേയിയോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് വിഷമിപ്പിച്ചേ, ആ വിഷമിപ്പിച്ച ആൾ എത്ര ധനവാനാണെങ്കിലും ഞാൻ ദരിദ്രനാക്കാം, എത്ര ദരിദ്രനാണെങ്കിലും ഞാൻ ധനവാനാക്കാം, അവനെ ആരും വന്ദിക്കാത്തവനാണെങ്കിൽ ഞാൻ അവനെ വന്ദിക്കുന്നവനാക്കി തീർക്കാം, അല്ല എല്ലാവരും വന്ദിക്കുന്നവനാണെങ്കിൽ ഞാൻ അവനെ എല്ലാവരെ കൊണ്ട് നിഷേധിക്കുന്ന ആക്കി തീർക്കാം എന്നൊരു രാജാവിന് പറയാൻ കഴിയണു. അപ്പം ഭഗവാൻ എന്തെന്താവാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഭഗവാന്റെ കാരുണ്യം മാത്രം അത് തിരിച്ച് അല്പമെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞതാണ്. അതും ആ തിരിച്ചറിയുക തന്നതും ഭഗവാനാണ്. അപ്പൊ എനിക്ക് അഭിമാനിക്കാനോ അത് ഒന്നുമില്ല, കാരണം പൂർണ്ണമായിട്ടും ഭഗവാനാണുള്ളത്. ആ ഒരു സ്നേഹത്തിൻ്റെ മുമ്പില് എങ്ങനെയാണ്, എന്ത് ചെയ്താലാണ് മതിയാവുക, എങ്ങനെ നമസ്കരിച്ചാലാണ് മതിയാവുക, നിശ്ചയമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധിച്ചത് പോലും ഞാൻ ആലോചിക്കുക, കോവിഡ് കാലത്ത് ഡോക്ടർമാർ തന്നെ വിധി എഴുതി, എന്താ എങ്ങനെയാണെന്ന് അറിയില്ല, അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്നുള്ള വിധി എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ ദുഃഖം ഉണ്ടായിരുന്നു, ഭഗവാനെ അവിടുത്തെ കഥകൾ പറഞ്ഞ് കൊതി തീർന്നില്ല, നാമം ജപിച്ച് കൊതി തീർന്നില്ല, ഇനി എങ്ങനത്തെ ജന്മമാണ് കിട്ടുകയെന്ന് അറിയില്ല. ആ സമയത്തും കഥ പറയാനോ നാമം ജപിക്കാനോ സാധിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്ക് ജീവൻ മരിക്കുകയാണ്, എൻ്റെ മക്കൾ കാണാൻ പറ്റിയില്ലല്ലോ, ഭർത്താവിന് അങ്ങനെയൊന്നും ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നില്ല എന്നുള്ളതാണ്. അതൊന്നും എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് മാത്രം ഉണ്ടായിരുന്നു. ആ കൊതി കഥ പറയാനായിട്ട് ഒരവസരം തന്നിട്ട് കുറച്ച് സമയം അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാവണ ആ ഒരു വെപ്രാളം ഉള്ളിലുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നണേ അതിനുശേഷം എനിക്ക് അതിനു മുമ്പ് പറഞ്ഞ അത്രയ്ക്ക് നന്നായിട്ട് പറയാൻ ഭഗവാന്റെ കഥകൾ പറയാനോ
നാമം ജപിക്കാനോ സാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നും ഭഗവാനെ ഭഗവാനോട് ചോദിച്ചു വാങ്ങിയിട്ട് വേണ്ടതുപോലെ ആവണില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഉള്ളിൽ വരും. അത്രയും നമുക്ക് പറ്റണില്ല, പോരാന്നാണ് തോന്നണേ. ഇതെല്ലാം ആ കാരുണ്യമാണ്. ഇതിനൊക്കെ ഒന്ന് ഈ സമയത്ത് അനുസ്മരിക്കുക. അതുപോലെ രാമായണം കയ്യിലെടുക്കുമ്പോൾ എപ്പോഴും അനുസ്മരിക്കുന്നതാണ് ഞങ്ങളുടെ ഗോപാല മാഷ്. മാഷ് ആണ് ഞങ്ങൾക്ക് രാമായണവും ഭാഗവതമൊക്കെ കയ്യിലെടുത്തിട്ട് ആദ്യമായിട്ട് അത് കയ്യിലെടുത്ത് വായിക്കാനും ഒക്കെ ഉള്ളത് അവസരങ്ങൾ മാഷാണ് ഒരുക്കി തന്നെ. മാഷിൻ്റെ ഒരു സ്നേഹം വാത്സല്യം എല്ലാവർക്കും മക്കൾ എല്ലാവരും മക്കളായിട്ടാണ് മാഷെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതുപോലൊരു സ്നേഹം എവിടെ ഉണ്ടാവില്ല, അതുപോലൊരു കാരുണ്യം എവിടെ ഉണ്ടാവില്ല എന്ന് തോന്നും. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മാഷ്ടെ വീട്ടിലേക്ക് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം അതെല്ലാം മനസ്സിൽ നല്ലോണം തട്ടും. ഇത്രയും കാലം രണ്ടുപേരും ആ ഒരു ടീച്ചറായിരുന്നു ഇദ്ദേഹം മാഷായിരുന്നു പോലും ഇത്രയും കാലം എന്നെ ഒരു കുറവും വരുത്താണ്ട് എല്ലാ എൻ്റെ ഏതൊക്കെ പ്രവൃത്തി മേഖലയിൽ ഞാനിങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കേണ്ടോ അതിനൊക്കെ കാരണം എൻ്റെ ഭാര്യയാണ്. എനിക്കൊരു കുറവും വരുത്താണ്ട് ഒരു പരാതിയും പറയാണ്ട് ഒരു പരിഭവം പറയാണ്ട് എന്നെ സംരക്ഷിച്ചു. അപ്പോൾ അയാൾക്കൊരു വയ്യായി വന്നാൽ പിന്നെ ഞാനല്ലേ വേണ്ടേ, അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ ഭാഗവതവും രാമായണമൊക്കെ പറഞ്ഞു നടക്കണേ. അപ്പോൾ ഇത് ഇനി എൻ്റെ കടമ ഇതാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആ ഒരു സത്സംഗങ്ങൾ ആ കഥകളൊക്കെ ഒഴിവാക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് ഇരിക്കുക. അപ്പം ഞങ്ങളിടയ്ക്ക് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്നാൽ എന്തൊരു ആതിഥ്യ മര്യാദയാണെന്നറിയോ. നമ്മളെ സ്വീകരിച്ച് നമുക്ക് നമസ്കരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഞങ്ങൾ പറഞ്ഞ് ഞാനാവാ മാഷനെ സമ്മതിക്കില്ല, ഞാനാണ് അവനെ അവിടുത്തെ അതിഥി ആയിട്ട് നമ്മളെ ഇരുത്തിയിട്ട് നമുക്ക് ആതിഥ്യ മര്യാദ ചെയ്യണു, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ ഒരു വിനയം കാണുമ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് ഭഗവാൻ പഠിപ്പിച്ച പാഠങ്ങളാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ രാമായണം വായിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്മരിക്കാണ്ട് വായിക്കാൻ എങ്ങനെയാണ് പറ്റുക? അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് ഇതൊക്കെ പറയണം എന്ന് വിചാരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല. അപ്പം മാഷും ഒരു വർഷം ഈ ആഗസ്റ്റ് 2-ാം തീയതിക്ക് ഒരു വർഷമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയും രണ്ടുപേരും ആ ഭഗവാൻ്റെ അടുത്തേക്ക് പോയി. രണ്ടുപേരും അതെ ജീവിത സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ അവസാന കാലമൊക്കെ വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. അവരുടെ കർമ്മ പ്രാരാബ്ധങ്ങളെല്ലാം തീർത്തിട്ടാണ് പോയത്. കാരണം അത്രയും ഒരു വിഷമം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ആരും നോക്കാനില്ലാണ്ട് അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു. പക്ഷേ അതും ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട്, കാരണം നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ ജീവനെ ഇനി ജനിക്കേണ്ട പൂർണ്ണമായിട്ടും എല്ലാ പ്രാരാബ്ധങ്ങളും തീർത്ത് ഞാനിതാ കൊണ്ടുപോകണു എന്ന് പറഞ്ഞ പോലെയാണ് അവരെ കൊണ്ടുപോയത്. എപ്പോഴും പറയും ആ നെടുമംഗല്യത്തോട് കൂടിയിട്ട് ഇരിക്കണം, അവൾ പോയിട്ട് ഞാൻ പോയാൽ മതി, കാരണം എന്താ വെച്ചാൽ അവളെ നോക്കാൻ ആളില്ലാണ്ടാവുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം മാത്രം ഭഗവാൻ കാണിച്ച് ചെയ്തില്ല. ആദ്യം മാഷാണ് പോയത്, പിന്നെ 2 ആഴ്ചയൊക്കെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ആ ടീച്ചർ പോയി. അത്രയും അങ്ങനെ അത് എല്ലാണ്ടെങ്കിലും നമുക്ക് അനുഭവയോഗം എന്ന് പറയണ ഒന്നുണ്ടല്ലോ. അതൊക്കെ ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ യാതൊരു കെട്ടുപാടുകളിലും പെടുത്തിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും ഒരു കെട്ടുപാടുകളിലും പെടുത്തിയിട്ടില്ല. ഇന്നേ വരെ ഒരു സങ്കടം ഒരു പരാതി എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി രണ്ടുപേരും. അതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം. അങ്ങനെയുള്ള മഹാത്മാക്കളെ അനുസ്മരിക്കാൻ സാധിക്കുന്നത് തന്നെ ഭാഗ്യം. അവരോടൊക്കെ ചേർന്നിരിക്കാൻ പറ്റിയത് ഭാഗ്യം. എത്രയോ തവണ കൈ ശിരസിൽ വച്ചിട്ട് നന്നായി വരും എന്ന് പറയേണ്ട ആ വാക്കുകളൊക്കെ തന്നെയാണ് ഇന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇപ്പം എല്ലാവർക്കും ഭഗവാന്റെ ആ കാരുണ്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ, കാരണം എല്ലാവരിലേക്കും ഒരുപോലെയാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ പ്രഭ എല്ലാവരിലേക്കും ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ ഒരു ഭാഗത്ത് കുറച്ച് കുറവ് അങ്ങനെയല്ല. എല്ലാവരിലേക്കും ആ ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഒരുപോലെയാണ് എത്തണത്. അതുപോലെ അത് തിരിച്ച് അറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഭഗവാന്റെ ആ കാരുണ്യത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഇച്ഛ എത്രയുണ്ട് എന്നുള്ളത് അറിയണത് ആള് ഭഗവാനാണ്.
നമുക്ക് ഒരിക്കലും ഒരു നമ്മുടെ ഒരു പ്രവൃത്തിയിലും നമുക്ക് അഹങ്കാരം ഇല്ലാണ്ട് ഇരിക്കട്ടെ. ഒന്നിലും നമുക്ക് അഹങ്കരിക്കാൻ നമുക്കൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ അഹങ്കരിക്കുക, എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അഹങ്കരിക്കാൻ? അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. ഇത്രയും വലിയൊരു യന്ത്രം പ്രവർത്തിച്ച് വിട്ടിട്ടുണ്ട്. ആ യന്ത്രത്തിന് എന്തെങ്കിലും ഒരു തകരാറ് എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ നാദോടുകൂടി തീർന്നു നമ്മുടെ എല്ലാം. ഞാൻ അവരാണ്, ഞാൻ ആരാ, ഞാൻ എന്ന് പറയും. എന്ത് ഞാൻ? ആ തകരാറ് എവിടെങ്കിലും വന്ന് ഒന്ന് കയ്യാൻ ഇങ്ങിയില്ലെങ്കിൽ, ഒന്ന് കായാൻ കാലാൻ ഇങ്ങിയില്ലെങ്കിൽ, മറ്റുള്ളവരുടെ ചീത്തയും വഴക്കും. പത്തൊരു ദിവസമൊക്കെ നല്ലോണം പോലെ പാദം എന്ന് പറഞ്ഞൊക്കെ നോക്കും. പത്ത് ദിവസം കഴിഞ്ഞാൽ ഓരോരുത്തർ ഗജേന്ദ്രമോക്ഷം കഥ പറയണ പോലെ ഓരോരുത്തർ മാറും. പിന്നെ വീട്ടുകാർ മാത്രമാവും. പിന്നെ വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാവും. അവർക്ക് നമ്മളോടുള്ള വെറുപ്പുണ്ട്, ശത്രുതമുണ്ട്, അവർക്ക് വയ്യാണ്ടാവുകയാണേ. അതിൻ്റെ അതും ഒരു യന്ത്രം തന്നെയല്ലേ പ്രവർത്തിക്കണേ. അപ്പോൾ അവർക്ക് അത് വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭാവം എന്തെങ്കിലും തീർക്കണ്ട. അപ്പോൾ ഈ കിടക്കണവരോട്, അവർ തിരിച്ചതല്ലാത്തത് ഈ കിടക്കണവരല്ലേ ഉള്ളൂ. അപ്പോൾ അവരോട് അല്ലാണ്ട് ശത്രുതയുണ്ടായിട്ട് പറയണ്ടോന്നല്ല. അതൊക്കെ നമ്മുടെ കർമ്മപ്രാരാബ്ധം കൊണ്ട് കേൾക്കേണ്ടി വരുന്നു. എല്ലാം ഈശ്വരേച്ഛ തന്നെ. നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയുടെയും ഫലങ്ങൾ ഓരോരോ ഭാവത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം എല്ലാത്തിനും ഉപരിയായിട്ട് ആ ഈശ്വരൻ്റെ മഹത്വം അത് തന്നെയാണ്. ഈശ്വരൻ്റെ കാരുണ്യം തന്നെയാണ് നമുക്കൊക്കെ ഏകമായിട്ടുള്ള ആശ്രയമായിട്ടിരിക്കണം എന്നുള്ള സത്യം ബോധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. നമ്മളെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗങ്ങൾ കുംഭകർണൻ്റെ അധികായ വധം അല്ലേ, അധികായ വധമാണ് നമ്മൾ വായിച്ച് സമർപ്പിക്കേണ്ടത്. അത് തുടക്കം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി പാരായണം ചെയ്യേണ്ടത്. ജാനകി ജീവനസ്മരണം. ജാനകി ജീവനസ്മരണം. ഹരിശ്രീഗണപതയേ നമഅവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തകാരാമ. ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഹരേ രാമ അടുത്ത ഭാഗം പാരായണം ചെയ്യാനുള്ളത് ഇന്ദ്രജിത്തിൻ്റെ വിജയം എന്നുള്ള ഭാഗമാണ്. നമുക്ക് പാരായണം ചെയ്യാം, അതിനുശേഷം അനുസ്മരിക്കാം. രാവണനോടറിയിച്ചോരവസ്ഥകൾ ഹവിധി എന്നലറി ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും മുൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മഴിച്ചിടിനാരേറ്റ മന്ത്രികളും മരിച്ചിടിനാരേറ്റവരന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. ഇഥം വിലപിച്ച നേരത്തു
എന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനന്ദാതനെ ഖേദമുണ്ടാകരുതേതുമേ മനസേ തതനു ഞാനിഹാ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടൂതനയനെയും ഉണർന്നേ സുഖയമേ ജയിച്ചു വരിക നീ വൻപനാം പുത്രനും കുമ്പിട്ടുദാതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രാസാദം വരുത്തുവാനച്ചെന്നു ചമ്പാരിയെത്തും നികുംബലാപുക്കിതു സംഭാരജാലവും സമ്പാദ്യസാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം രക്താമാല്യാംബരാ ഗന്ധാനുലേപേനയുക്തനായതത്ര ഗുരുപദേശന്നിതം ഭക്തിപൂണ്ടു ജ്വലിപ്പിച്ച് അത് ജ്വലിപ്പിച്ച് അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തന്തരാധിപുത്രനും എത്രയും വ്യക്തവർണസ്വരാമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രപാനുപ്രസാദത്താൽ അതീദ്രുതം ശസ്ത്രാർത്ഥ ചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ നിരാകുലം ഹോമാസമാപ്തി വരുത്തി പുറപ്പെട്ടു രമാദികളോടു പോരിനായി അശരൻ പോർക്കളം പൊക്കോരു നേരം കബികളും രാക്ഷസാരെ കുറിഞ്ച രാക്ഷസാരെ ചെറുത്താർ തടുത്തിടിനൻ മേഘജാലം പരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണാതുകിത്തുടങ്ങിനാൻ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരാവീരനും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ വാരണാവാജി പദാതി പദാതി രതികളും അന്തകന്തൻപുരിയിൽ ചെന്നു പുക്കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്രസഞ്ചയം വൃക്ഷങ്ങളെന്തു മുറിഞ്ഞു വീഴും വണ്ണമോ വൃക്ഷപ്രവേരന്മാർ വീണു തുടങ്ങിനാൻ വൻപരം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ അമ്പതു ബാണം വിവിധനേറ്റു പുനരമ്പതു മൈന്ദനു മഞ്ജു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈരമ്പതി തേറ്റി തൂന്നി നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും മാറൂവനസാനും ഏഴു വിനിതനും ആറു സുഷേണനും എട്ടു കുമുദനും അഞ്ചാറു ബാണം ഋഷഭനും കേസരീയ ആറും ഒരൊമ്പതും കൂടെ വന്നേറ്റിതു പത്തും ചതാബലിക്ക് ഒമ്പതു ധൂമ്രനും പത്തും ഒരട്ടും പ്രമാദിക്കുമേറ്റിതു പത്തും പുനാരതി പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗാദശിക്കതുപോലെ നാൽപ്പതു കൊണ്ടു നദീമുഖാന്മയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റിതു മൂന്നു ഗവായനു മഞ്ജു ശരഭനും മൂന്നു ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖാനേറ്റി തിരുപത്തിനാലമ്പോ സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതു അറുപതേറ്റു പുനരാതങ്കമോടൻ അഗ്നീവദനും അംഗതന്മേലേഴു എഴുപത്തഞ്ചു കൊണ്ടിതു തുങ്കനം സുഗ്രീവനേറ്റു ചരാചതം ഇതം കബികുല നായകന്മാരാ അറുപത്തേഴു കോടിയും മിണിതു ഭൂതലെ മർക്കടാന്മാരിരുപത്തൊന്ന് വെള്ളവും മർക്കാതനയനും വിണോരനന്തരം ആവതില്ലേതിനുമെന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷാരാഘവന്മാരെയും എഴുതുവീത്തിടിനൻ മേഘനാഥൻ മഹാവീര്യാവൃതധരൻ ശോകാവിഷണ്ണനായി നിശ്ചലനായതു ലോകവും ഗൗണബാദീശ ജയത്തിനാലഖണ്ഡരാരിയും ശംഖനാഥൻ ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനൻ ലേഖ സമൂഹവും മഴീ ശതാശയ
കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനൻ കൊള്ളിയും മിന്നി കൊള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായനത്തിനെന്നാരായിക വേണമെന്നോർത്തു ഓർത്തവനും തഥ ശഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചകാതവരില ആരെന്നു നോക്കുവാൻ ഏകയാ ഏകാഗിയായി നടക്കും നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യു ഞാൻ അറിഞ്ഞു ദുഃഖം പുണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ പിന്നെയും പാതോജ സംഭവനന്ദനം ജാമ്പവൻ താതാനുഗ്രഹം കൊണ്ടു താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണൂമിഴിപ്പാനലു താഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കപീ പുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ കണ്ണൂമിഴിച്ചു കൂടാ രുധീരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസാരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യാമതേ പുനാരെന്നു കേ പുനാരെന്നു സത്യാമതേ പുനാരെന്നതു കേട്ടവൻ ചോദിച്ചിതാശാരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രമേറ്റങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണമിനീയടോ ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം എവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചിതെന്തവനെ നിനക്കേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതാപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസാ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചീലെന്നവൻ കാൽക്കരാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനൻ ഘടമായ ആശ്ലേഷവും ചെയ്തു ജാമ്പുവൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനൻ മേഘനാഥങ്ങളേറ്റു മരിച്ചോ രാഘാമൃഗങ്ങളെയും നിന്നുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാരാ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോവണം നീ ഹിമാവാനയും കടന്നാകുല മറ്റു കൈലാസ ശൈലത്തോളം കൈലാസ സന്നിധിയിങ്കൽ ഋഷവാദ്രിമേലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അറിയുക നീ നാലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അവറ്റിനു നാലിലും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണിയെന്ന ഒന്നെടോ പിൻപൂ സന്ധാനാകരണി മൂന്നാമതും നല്ല സുവർണാകരണി നാലാമതും ചൊല്ലുവഞ്ഞൻമൃത സഞ്ജീവനീ സഖേ രണ്ടു സിംഹങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും ദേവസ്വരൂപങ്ങളെന്നും അറിയുക നീ വരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതാനന്ദനാ പോക നീ വൈകാതെ ഇഥം വിധീസുതൻ വാക്കുകൾ കേട്ടുടൻ ഭക്തിയാ തൊഴുതു മഹേന്ദ്രമേറിയിടിനൻ മേരുവീനോളം വളർന്നു ചമഞ്ഞവൻ വരനിധിയും കുലാപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോടലേറിനൻ വായുവേഗേന കുതിച്ചുയർന്ന അമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരാശൈലവും നേരെ ധരാനദിയൂ മളകാപുരം മേരുഗിരിയും ഋഷവദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ മാരുതാനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതാവേഗേന പോയതറിഞ്ഞൊരു ചാരാവരന്മാർ നിശാചരാധീശരോണ്ട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ ചാരവാക്യം കേട്ടു രാത്രീഞ്ചരാധിപൻ ഭാരം വിചാരം കലർന്നു മരുവിനാൻ
ചിന്താവി വേശന ചിന്താവശനായി മുഹൂർത്ത നേരാമിരുന്നന്ത ഗൃഹത്തിൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലും സഹായവും കൂടാതെ രാത്രിഞ്ജനാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ പൂർണമോദം പുണർന്നു. സ്വതന്ത്രനായി അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘൂതരം ഇങ്ങഴുന്നള്ളുവാൻ എന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണന കാലദേമി തന്നോട് ചൊല്ലിയിടിനങ് ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊല്ലുവൻ അത്രേ വന്നതും ശക്തന ശക്തിമാനാകിയ രാവണൻ എന്നുടെ ശക്തിയേറ്റ ശുവീനിടിനൻ ഭൂതലെ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനൻ വിന്നീ പറയൂ വടുപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതാനന്ദനൻ ഔഷധത്തിനു പോയിടിനൻ ചെന്നു വിഘ്നം വരുത്തേണാമതിന്നു നീ നിന്നോട് ഭയവും ചൊല്ലാമതിന്നടോ താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപാവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ലാ കണക്കിനും നീ വരുത്തിയിടണം തമസാവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനൻ സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാം എന്നുടെ വാക്കുകൾ കേണമേ നിന്നെക്കുറിച്ചു മരിപ്പതീനിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മാരീജനെ കണക്കേ മരിപ്പാൻ മനതാരിയിൽ എനിക്ക് ഏതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചിട്ടു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തു എന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവാ ജാനകിയെ കൊണ്ടും ഹന്താ ജടാത്മകമായ ദേഹം കൊണ്ടു എന്തു ഫലം തവാ ചിന്തിച്ചു കാൺകെടോ സീതയെ രാമന് കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും വാഴുക കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസാശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതായെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർഗാവിഷായ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മനാം ആത്മന ആത്മനാമാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവരാജംഗമാജാതികളായുള്ള ദേവാദിത്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മ സ്തംഭപര്യന്തമായെന്തോന്നു താല്പര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ ഏകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദി യമങ്ങളം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രാഗുണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധാത്മനാപരാനകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ തൻ മറക്കുന്നിതന്നുഹമ്മായ ഗുണാവിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവർത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ ദുഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻമുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിരാ വിചാരിച്ചുമായ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധി
നിരസ്താശയാജിതകാമനായി ധന്യ ധാന്യ ധാന ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനെ ഭക്തിപരവശ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സബുദ്ധ്യാ നിരന്തരം ഹിത്പത്മകർണികാമധ്യേ സ്വർണപീഠോജ്ജ്വലേ രത്നാഗണാഞ്ജിതേ നിർമ്മലേ ശഷ്ണേ മൃദൂതരേ സീതയാ സുസ്ഥിതം ലക്ഷ്മണാ സേവിതം ബാണു ബാണാദനുർദ്ധരം വീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതീ ഐരാവതീ തുല്യാഭീതാംബരാധരം ഹാരാകിരീടകേയ കേയുരങ് ഹരികൃഷ്ണ ഹാരകിരീടകേയുരാംഗ കേയുരാംഗത അങ്കുലിയോരു രത്നാഞ്ചിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭാസാരമാല്യ വനമാലികാധരം ശ്രീവത്സൽവക്ഷസം രാമം രമാവരം വാസുദേവം മുകുന്ദം ജനാർദനം സർവഹൃദ്യസ്ഥിതം സർവേശ്വരം പരം സർവശർവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം ത്വച്ചരീതം കേട്ടുകൊള്ളുകയും ജ്വൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷാമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദീഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞു ഒരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ സംരക്ഷണായി വാളു വാളുമായി തദ്ഗളം ഛേദിപ്പതിന് ഒരു വെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമി ക്ഷണാദാചര കാലനേമി ക്ഷണാദാചരനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനൻ രാജ ദുഷ്ടാത്മൻ മതി മതി രൂഷഭാ സ്വഭാവാമിതു കൊണ്ടു കിംബലം നിന്നുടേ ശാസനം ഞാൻ അന്വേഷിപ്പത് എന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യാസമുദ്യത സമദ്യുക്തനായ എന്മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിഭാഷ്യേ വൃഷം ചെന്നിരുന്നാൻ മുനീവേഷനായി തൽക്ഷണേ കാണായി ആശ്രമം മായാവിരാജിതം നാനാമുനീജനാ സേവിതമായതം ശിഷ്യാജനാ പരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുധനേയനും ചിന്തിച്ചു നിന്നാനിവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെന്മനോ വിഭ്രമാമല്ലല്ലി നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയമാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കൂ അത്യുന്നതം ദ്രോണാചലം രംഗ രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ടമായ മായാശ്രമാശ്രമം ഗർജുര കേരം അദ്രി സമ്പൂർണാമൃത ഛദോ സമ്പൂർണാമൃത തോയാവാപിയുതം കാലനേമീ ത്രിയാമാചാരനും തത്ര ശാലലീ സദ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമാർ അനുഷ്ഠിച്ചു
ചന്ദ്രചൂട പ്രസാദം വരുത്തിയിടുവൻ ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ജരേനം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗത് പ്രണാദനയനും ഇങ്ങനെ ചൊല്ലി ഞാൻ രാമദൗദോഹം ഹനുമാനി ധീമമാനാമം പവനജനഞ്ജനാനന്ദനൻ രാമകാദ്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു തമോദമിന്നു പോകുന്നു തപോ നിതേ ദേഹരക്ഷാർത്ഥം അവിടേക്ക് വന്നിതൂതഹം പറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങോ ജലസലാമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നെന്ന് മനോഗതം മാരുതി ചെന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനൻ മാമകാമായകമണ്ഡലൂസ്തം ജലമമയം തീരുവോളം കൊടിച്ചിടുക വക്കുക ഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞു നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യാദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതു കണ്ടു വെല്ലിടുവൻ വനരന്മാരും സുമിത്രാതനയനും മാനവാവീര നിരീക്ഷിതരാകയ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നടന്നിടിനാർ ഇഥമാകർണ്യ ചൊന്നാൻ കപീപുങ്കവാൻ അത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ പരം പൊരുതുമേ പൊരുതുമേ ദേഹാമതു കൊണ്ടുപോരാകമണ്ഡലു സംസ്ഥിതമം ജലം വായുധനായനേവം ചെന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ ദോയകാരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുദാകാലനേമിയും ചൊല്ലിനാൻ നേത്ര നിമീലനം ചെയ്തു പാനീയവും വിത്വാമമാന്തികം പ്രാപിക്കു തത്വരം എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച ഒടുവിനോടും മുതാ കണ്ണടച്ചു ആ ഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശന്തരെ വന്നു ഭയങ്കരിയായ മകരിയൂ ഉന്നതനായ കവി മഹാകവി വീരനെ തിന്നു കളവാനൊരുമ്പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനു നോക്കിന് വക്തം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്ന് പിളർന്നാൻ കബീവരൻ ദേഹാമുപേക്ഷിച്ചു മേലോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യാവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാങ്കിയാം അപ്സര ശ്രീമണി വാതാത്മജനോട് ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കബീവര മുന്നാമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധ്യാനമാലീതി മേ നാമം മഹാമദേ മാന്യനാം നീ ഇനി ഒന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ടതാപസൻ നക്തഞ്ചരങ്കാലനെ മീ മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകാമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസാവേഷം ധരിച്ചിരിക്കുന്നതു താപസ ദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടു ചെന്നങ്ങിനി കവ്യാദ വംശകമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരാവീരാകുശേലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയാം കാലനേമി തന്നന്തികേ ചെന്ന് ചെന്നാനവാനോട് ചെന്നാൻ അസുരനും തന്നീടുവാൻ ഇത്ര വൈകിയാതെന്തടോ കാലാമിനിക്കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവനാശുനൻ ദക്ഷിണായും തന്ന ഭീവാദ്യകം ചെയ്യുക ദക്ഷനായി വന്നു കൂടും ഭവാൻ നിർണയം തക്ഷണേ മുഷ്ടിയും ബദ്വാദൃഢാതരം രക്ഷോപ്രവരത്തുമാങ്കേ കവിവരൻ ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാചെന്നു കീടിനൻ ധർമ്മരാജാലയം ശ്രീരാമവത്തെയും ദ്രോണാചലത്തെയും മാരുതി കഴിഞ്ഞ് കണ്ടു വണങ്ങി നോക്കും വിധവു ഔഷധാ ഋഷഭാദ്രിയും കണ്ടി ഔഷധാമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണ അംഗബിംബം കണക്കെ പിടിച്ചുടൻ കൊണ്ടുപോ നൻപടൂ രാഘവൻ മുമ്പ് വച്ച് ഇണ്ടൽ തീർത്തിടിനൻവൻ പടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമെല്ലാം അകന്നെഴുന്നേറ്റിതെല്ലാവരും
മുന്നാമിരുന്ന വണ്ണം തന്നെ ആക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായെങ്കിൽ ഇങ്ങനെ രാത്രിയും ചിരവലം കൊല്ലുന്നത് അല്ലായെങ്കിൽ എങ്ങനെ രാത്രിയും ചിരവലം കൊല്ലുന്നത് എന്നരുൾ ചെയ്തോരനന്തരം കുന്നൂമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാരരാ നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാര് എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ജാനകി ജീവനസ്മരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ അധികായൻ മുതലായിട്ടുള്ള രാക്ഷസന്മാരെല്ലാം വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവണൻ സങ്കടപ്പെടണ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ വേഗം ഇന്ദ്രജിത്ത് വന്നിട്ട് രാവണനെ നമസ്കരിക്കുകയാണ്. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല, ഞാൻ പോയിട്ട് ശത്രുക്കളെയൊക്കെ വധിച്ചു വരാം, അച്ഛൻ സന്തോഷമായിട്ടിരിക്കൂ, ചിന്തയൊക്കെ കളയൂ എന്ന് പറഞ്ഞതാ, എന്നെ അനുഗ്രഹിക്കണം, ഞാൻ വിജയിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുഖമായിട്ട് നീ വിജയിച്ചു വരൂ എന്ന് പറഞ്ഞ് രാവണൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് പടയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, നേരെ നിഘുംപുലയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ശ്രീപരമേശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ടാണ് പോയത്. പൂജയൊക്കെ ചെയ്ത് അവിടെ ധ്യാനനിഷ്ഠനായിട്ട് ഹോമമൊക്കെ തുടങ്ങി. അങ്ങനെ ചുവപ്പ് നിറത്തിലുള്ള മാലയൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് രക്തചന്ദനമൊക്കെ പൂശി ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയിട്ട് ശക്തി വർദ്ധിക്കാനുള്ള ഹോമമൊക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ദാ അഗ്നിദേവനെയൊക്കെ പ്രസാദിപ്പിച്ചു. അത് അഗ്നിദേവനിൽ നിന്ന് ശസ്ത്രാസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് ദാ ഇച്ഛാനുസരണം മറഞ്ഞിരിക്കാനുള്ള വിദ്യയൊന്നും നേടിക്കൊണ്ട് ആ ഹോമമൊക്കെ സമാപിപ്പിച്ചിട്ട് ദാ രാമാദികളോട് യുദ്ധം ചെയ്യാനായിട്ട് മേഘനാഥൻ വരികയാണ്. വനരന്മാരൊക്കെ ആർത്ത് വിളിച്ചുകൊണ്ടതാ എതിരെടുത്താൻ വന്നു. അപ്പോൾ മേഘങ്ങൾ മഴ പൊഴിയണ പോലെയാണ് മേഘനാഥൻ ബാണങ്ങൾ തൂക്കിത്തുടങ്ങി. ആ പാറകളും പർവ്വതകണ്ഠങ്ങളൊക്കെ എടുത്തിട്ട് മരങ്ങളൊക്കെ കൊണ്ട് വനരവീരന്മാർ തിരിച്ചും ഇതാ പ്രഹരിക്കാൻ തുടങ്ങി. അങ്ങനെ ആനകളും കുതിരകളും തേരുകളും കാലാൽപ്പടയൊക്കെ ഇതാ ആ വനരന്മാരുടെ അക്രമത്തിൽ ഒടുങ്ങണ കണ്ടപ്പോൾ ദുഃഖിതനായിട്ടില്ല ഇന്ദ്രജിത്ത് അവിടുന്ന് അന്തർദാനം ചെയ്തു. പിന്നെ എന്തുണ്ടായി, പിന്നെ ഇതാ ആ ബ്രഹ്മാസ്ത്രം മറിഞ്ഞു നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രമൊക്കെ അങ്ങോട്ട് ചൊരിയാൻ തുടങ്ങി. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വാനരവീരന്മാരെല്ലാവരും കാട്ടുതീ തീയിൽ ഇതാ മരങ്ങളൊക്കെ വീഴണ പോലെ കരിഞ്ഞു വീണ പോലെ തെരുതരയെ വീഴാൻ തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മേത്തും 100 ബാണം 50 ബാണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ വിസ്തരിച്ച് പറയേണ്ട, അങ്ങനെ ഓരോരുത്തർക്കും അമ്പുകളേറ്റിട്ട് എല്ലാവരും ഇതാ വീണു. അപ്പോൾ അങ്ങനെ 21 വള്ളം വനരപ്പട സുഗ്രീവനൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ദേവന്മാരൊക്കെ പരസ്പരം സങ്കടപ്പെട്ടു. അപ്പോൾ കരുത്തനും വ്രതനിഷ്ഠനുമായിട്ടുള്ള മേഘനാഥൻ ആ സമയത്ത് രാമലക്ഷ്മണന്മാരെയും ഇത് വീഴ്ത്തി. അവരും ദാബോധം അറ്റിട്ട് എല്ലാവരും നിലത്ത് വീണു. അതോടുകൂടിയിട്ട് ദാ ഇന്ദ്രജിത്ത് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ദാ അവിടെ നിന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് വിജയഭേരി മുഴക്കിക്കൊണ്ട് തിരിച്ചുപോയി.
അപ്പം ഈ സമയത്ത് വിഭീഷണൻ നോക്കുകയാണ്, എല്ലാ ദിക്കിലും നോക്കി. അപ്പം ആപത്ത് എന്തെങ്കിലും ഉണ്ടായി ആ സഹായത്തിന് വരാമെന്ന് പറഞ്ഞ് യുദ്ധരംഗത്തുനിന്ന് ഒഴിഞ്ഞു നിന്ന കാരണം കൊണ്ട് ഈ ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തിന് ഏറ്റില്ല. അപ്പം അദ്ദേഹം അങ്ങനെ നോക്കുകയാണ്. അപ്പം ആ സമയത്ത് ഹനുമാൻ മാത്രം ഒന്നും ഹനുമാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഹനുമാനും നടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കണ്ടുമുട്ടി. കണ്ടുമുട്ടിയിട്ട് നോക്കുമ്പോൾ ജാംബുവാൻ മോഹാലസ്യത്തിൽ നിന്നങ്ങോട്ട് ഉണർന്നു ഇടയിൽ. അപ്പോൾ അത് അച്ഛൻ്റെ അനുഗ്രഹത്താൽ, ജാംബുവാൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് മോഹാൽസ്യം ഇല്ലാണ്ട് എണീറ്റിയിരുന്നു. പക്ഷേ കണ്ണൊന്നും കാണുന്നില്ല. ചോരയൊക്കെ ഇങ്ങനെ നിറച്ച് ഒഴുകണ കാരണം കൊണ്ട് കണ്ണൊന്നും മിഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം വിഭീഷണൻ അടുത്ത് ചെന്ന് ആ സ്നേഹത്തോടു കൂടി ചോദിച്ചു, അങ്ങേക്ക് ജീവനുണ്ടോ, അങ്ങേക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കണ്ണൊന്നും കാണാനില്ല, ബ്ലഡ് ഇങ്ങനെ ചോര ഒഴുകണ കാരണം കൊണ്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റണില്ല. ശബ്ദം കേട്ടിട്ട് വിഭീഷണ രാജാവായ രാക്ഷസ രാജാവായിട്ടുള്ള വിഭീഷണനാണ് എന്ന് തോന്നുന്നു, എന്നോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സത്യമാണ്, ഞാൻ വിഭീഷണനാണ്. പറഞ്ഞു, അങ്ങേക്ക് നല്ല ബോധമുണ്ടല്ലോ, അങ്ങൊരു കാര്യം ചെയ്യൂ. ആ മേഘനാഥൻ്റെ അസ്ത്രമേറ്റിട്ട് വീണ വാനരന്മാരുടെ കൂട്ടത്തിൽ ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്നൊന്നും നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വിഭീഷണൻ ചോദിച്ചു, അതെന്താ ഹനുമാനെ അന്വേഷിച്ചത്? ശ്രീരാമനെയോ ലക്ഷ്മണനെയോ സുഗ്രീവനെയോ അംഗദനെയോ ആരെയും അന്വേഷിക്കാണ്ട് എന്താ ഹനുമാനോട് ഇത്ര സ്നേഹം തോന്നി? അതെന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹനുമാൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്കും ദുഃഖം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരാൾക്കും ആപത്തുണ്ടാവില്ല, എല്ലാവരും ജീവനോടുകൂടി ഇരിക്കും. അല്ലെങ്കിൽ ഹനുമാൻ ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരും മരിച്ചു, പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഹനുമാൻ വേഗം ബഹുമാനിച്ചുകൊണ്ട് ഞാനിതാ മരിച്ചിട്ടില്ല, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഇതാ രാമലക്ഷ്മണന്മാരെയൊക്കെ ജീവിപ്പിക്കാൻ നിനക്കല്ലാണ്ട് ആർക്കും കഴിയില്ല. നീ ഹിമാലയം കടന്നിട്ട് കൈലാസപർവ്വതത്തിൽ പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു മലയിൽ വൃഷഭാദ്രി എന്ന് പറഞ്ഞ മലയിലെ ഔഷധ സസ്യങ്ങളുണ്ട്. നാല് വിധത്തിലുള്ള ദിവ്യ ഔഷധങ്ങളാണുള്ളത്. നാലിൻ്റെയും പേരൊക്കെ പറഞ്ഞുതരാം. വിശല്യകരണി, പിന്നെ സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടുമുടികളുടെ ഇടയിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെന്താ ഔഷധങ്ങൾക്ക് ആദിത്യനോളം തിളക്കുണ്ട്, ഔഷധങ്ങളൊക്കെ തിളങ്ങിക്കാണാം, അതുകൊണ്ട് നീ പോയിട്ട് ഔഷധങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരെയൊക്കെ രക്ഷിക്കൂ എന്ന് പറയാം. അത് പറയണ കേട്ടപ്പോൾ ജാംബുവാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഔഷധം കൊണ്ടുവരാനായിട്ട് അവിടുന്ന് ഹനുമാൻ പോണു. അത് പോണ കേട്ട വിവരം അവിടെ ചാരന്മാരായിട്ടുള്ള രാക്ഷസന്മാർ കണ്ടിട്ട് വേഗം ചെന്നിട്ട് രാവണനെ വിവരം അറിയിക്കും. അപ്പോൾ രാവണൻ വേഗം അവിടുന്ന് കാലനേമി എന്ന് പറഞ്ഞ ഒരു അസുരൻ്റെ അടുത്തേക്ക് പോയിട്ട് ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് വരാൻ കാരണം എന്ന് പറയും. അപ്പോൾ പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. എൻ്റെ മകൻ്റെ അസ്ത്രമേറ്റിട്ടതാ എല്ലാവരും മരിച്ചു വീണു, അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടതാ ആ വായുപുത്രനായിട്ടുള്ള ആ ഹനുമാൻ ഔഷധത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. നീ അവൻ്റെ വഴി മുടക്കണം. അപ്പോൾ ഇത്ര സമയമാണ് ബോധം കെട്ട് കിടക്കുള്ളൂ, പിന്നെയും അതിലും കൂടുതലായി കഴിഞ്ഞാൽ മരിച്ചു പോവുക. അത്ര വരെ ബോധം ഉണ്ടാവും, അതിനു മുമ്പ് ഔഷധം കഴിച്ചാലേ ജനിക്കുള്ളൂ, അല്ലെങ്കിൽ മരിച്ചു പോവും എല്ലാവരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കാലതാമസം വരുത്തിക്കുക ആ യാത്രയ്ക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സമവേദജ്ഞാണ്, സമവേദമൊക്കെ പഠിച്ച ആളാണ് രാവണൻ, സർവജ്ഞനാണ്, എല്ലാം അറിയണവരാണ്. അങ്ങനെയുള്ളതാ, എൻ്റെ വാക്കുകൾ കേൾക്കൂ, എനിക്ക് മരിക്കാനൊരു മടിയില്ല. ഞാനും മാരീജനെ പോലെ അങ്ങേക്ക് വേണ്ടി മരിക്കാൻ എനിക്കൊരു മടിയില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അഞ്ചന്മാരൊക്കെ മരിച്ചു, മക്കളും മരിച്ചു, ചെറുമക്കളും മരിച്ചു, പുത്യന്മാരും മരിച്ചു, എല്ലാവരും മരിച്ചു, എന്നിട്ട് പിന്നെ നീ മാത്രം ജീവിക്കണേൽ എന്താ ഒരർത്ഥമുള്ള? എല്ലാവരും മരിച്ചിട്ട് അവനവൻ മാത്രം സുഖമായിട്ട് ജീവിക്കുകയെന്ന് വെച്ചാൽ അതിലെ സുഖം ഉണ്ടാവുമോ? പിന്നെ അതുമാത്രമല്ല, രാജ്യവും ആരുമില്ല, രാജ്യത്തിലുള്ളവർ മുഴുവനും മരിച്ചു, രാജ്യം മാത്രം ഉണ്ടായിട്ട് എന്ത് പ്രയോജനമുള്ളത്? സീതയെക്കൊണ്ട് പിന്നെ എന്താ, ആ സീത കൈവശം ഉണ്ടായാലും നിനക്ക് വല്ല സന്തോഷം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ജഡമായ ശരീരം മാത്രം ശേഷിച്ചത് കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാവുക? അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ചു, ഇനിയെങ്കിലും ആ സീതയെ ശ്രീരാമസ്വാമിക്ക് കൊടുക്കൂ, ആ വിഭീഷണന് ഇതാ രാജാധിപത്യമൊക്കെ നൽകൂ. എന്തായാലും ശ്രീരാമസ്വാമി വിഭീഷണന് ലങ്കയിലെ രാജാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഭീഷണനെ അവിടെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ സത്യമാവട്ടെ, നീ അത് വേഗം ആ വിഭീഷണന് കൊടുക്കൂ. എന്നിട്ട് ഇതാ അവിടെ നിന്ന് ഇതാ മനഃശുദ്ധിയോട് കൂടിയിട്ട് കാട്ടിൽ പോയിട്ട് നിത്യവും ദാ ഭഗവാനെ മനസ്സ് നിത്യവും രാവിലെ എഴുന്നേറ്റ് ശുദ്ധജലത്തിൽ കുളിച്ചിട്ട് ഭക്തിയോടെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത്
സുഖാസനത്തിൽ ഇരുന്നിട്ട് എല്ലാ ആസക്തികളെയും വെടിഞ്ഞ് ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമാക്കിയിട്ട് ആ ഭഗവാനെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനെ അറിയാൻ ശ്രമിക്കൂ എന്ന് പറയാം. അങ്ങനെ സ്വന്തം, കാരണം ദേഹം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പരബ്രഹ്മം മുതൽ പുൽക്കൊടി വരെ എല്ലാം ഈ കണ്ടതും കേട്ടതുമെല്ലാം ദാ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇതിനെയൊക്കെ ഈ പരബ്രഹ്മം മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാത്തിനെയും പ്രകൃതി എന്നാണ് പറയുക. ഈ സദ്ഗുരുമായിട്ടുള്ളവർ ഇതിനെന്താ പറയുക, മായ എന്ന് പറയും. അപ്പോൾ ഈ കാണാതൊക്കെ സത്യമാണ്, ഇതാണ് സത്യം എന്നുള്ളത് ആണ് മായ. അപ്പോൾ ഈ കാണാവുന്ന ഈ ലോകമാകുന്ന വൃക്ഷത്തിൽ പലവിധത്തിലുള്ള സൃഷ്ടികളും പ്രളയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നതാണ് മായ. കാമം, ക്രോധം തുടങ്ങിയതൊക്കെ മായയുടെ പുത്രന്മാരാണ്. അതുപോലെ കാരണം ആഗ്രഹം ഉണ്ടാവുക എന്ന് വെച്ചാണെങ്കിൽ അതാണല്ലോ, ഇപ്പോൾ ആ കാമാസക്തി ഉള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. അതൊക്കെ മായയുടെ പുത്രന്മാരാണ്. അതുപോലെ തൃഷ്ണ, ഹിംസ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രിമാരും ഈ മായയ്ക്കുണ്ട്. അതുപോലെ മായ സ്വന്തം ഗുണങ്ങളൊക്കെ കാട്ടി മോഹിപ്പിക്കും, എന്നിട്ട് ആത്മാവിനെ വശീകരിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് കർത്തൃ ഞാൻ ചെയ്യണു, ഞാൻ പറയണു എന്നുള്ള ഭാവങ്ങൾ, കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളൊക്കെ അതാ ആത്മാകുന്ന ഈശ്വരനിൽ ആരോപിക്കും. അതൊക്കെ ഈശ്വരൻ നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ വിചാരിച്ചതൊക്കെ വിധി അല്ലാണ്ട് ഇപ്പം എന്താ നമ്മളുടെ കാര്യത്തിൽ കയ്യിലൊന്നും ഇരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ അത് പറഞ്ഞ നമുക്ക് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല, ഈശ്വരനെ കൊണ്ടേ പറ്റൂ. സത്യമാണ്, ഈശ്വരനെ കൊണ്ടേ പറ്റുള്ളൂ. ആ അത് നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് ഈശ്വരനെ കൊണ്ട് മാത്രമേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സർവാത്മന ഈശ്വരനെ ആശ്രയിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ഭഗവാന് സമർപ്പിക്കും ഈശ്വര പൂജയായിട്ട്. ഇത് അതൊന്നുമില്ല, ഞാൻ എന്നെ ഇപ്പം ഇതിനാ നിയമിച്ചേക്കണേ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാണ്ട്, എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഞാൻ നാമം ജപിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഇതൊക്കെ തന്നേക്കണ്ട് ഈശ്വരനല്ലേ, അപ്പം ഇതെൻ്റെ വിധിയാണ്, എനിക്ക് ഇതാ വെച്ചേക്കണേ എന്ന് പറഞ്ഞ് നമ്മ അതാണ് അങ്ങനെ ഒരു ഭാവം ഉണ്ടല്ലോ. അങ്ങനെ ആ ഗുണങ്ങൾ കാട്ടി മോഹിപ്പിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഈശ്വരനിലേക്ക് ആരോപിച്ചിട്ട് തൻ്റെ വശത്താക്കിയിട്ട് ആ മായ കാണിക്കുന്ന ലീലയാണ് ഇതൊക്കെ. ആ ശുദ്ധനായിട്ടുള്ള ആത്മാവ് ഏതാ മായാഗുണങ്ങളിൽ മോഹിച്ചു പോണവൻ ആത്മാവിനെ മറന്നു പോണു. ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കുന്നതോടുകൂടിയിട്ട് ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നിവർത്തനായിട്ട് ഇതാ ആത്മാവിനെ ദർശിക്കണു. അതോടുകൂടിയിട്ട് നമ്മളിപ്പോൾ ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ മഹാത്മാക്കളുടെ കഥകളൊക്കെ കേൾക്കണില്ലേ, നല്ല അറിവും പഠിപ്പും ഒക്കെ ഉള്ള ആളായിരുന്നു, ധാരാളം പഠിച്ച ആളായിരുന്നു. നമ്മളുടെ വില്യമംഗലം സ്വാമിയാരെ പറ്റി കേട്ടിട്ടുണ്ട്, അദ്ദേഹം അത്രയും പണ്ഡിതനായിരുന്നു. ഈശ്വരഭക്തിയും ചില തികഞ്ഞ ഭക്തി, സാധാരണക്കാരുടെ ആ ഒരു അറിവ് ഭക്തിയോടുകൂടി അങ്ങനെ ഒരു ഭക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഒരിക്കലെ ക്ഷേത്രത്തിലെ ഒരു ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അതിസുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ്, ചിന്താമണി എന്നാണ് പേര്, അവിടെ തൊഴാൻ വന്നു. ആ സൗന്ദര്യത്തിൽ വല്ലാണ്ട് ഭ്രമിച്ചു പോയി, എന്തു ചെയ്താലും ഈ പെൺകുട്ടിയെ വേണമെന്നുള്ള ആഗ്രഹമായി. അപ്പോൾ ആ പെൺകുട്ടിയെ അത് ആരാ എവിടത്തെയാ എന്താന്നൊക്കെ അന്വേഷിച്ചു, ഇന്ന സ്ഥലത്തെയാന്നൊക്കെ മനസ്സിലായി. ഈ കുട്ടിയോടുള്ളൊരു ഇഷ്ടം ആ രൂപം മനസ്സിൽ നിന്ന് മാറുന്നില്ല. എങ്ങനെയെങ്കിലും ദാ ആ അവളോട് കൂടിയിട്ട് രമിക്കണം എന്നുള്ളൊരാഗ്രഹം കൊതി സഹിക്കാൻ പറ്റാണ്ടായി. ഒരു ദിവസം ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ഇതാ അവളെ കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടപ്പോഴേക്കും തല്ലി തൊഴിച്ച മഴയൊന്നും വകയൊക്കെ വയ്ക്കാണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു പുഴ കടന്നിട്ട് വേണം അവളുടെ വീട്ടിലെത്താൻ. അപ്പോൾ ആ പുഴ കടക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒരു മരക്കഷ്ണം വരുന്നുണ്ട്, ആ മരക്കഷ്ണത്തുമ്മേ കയറിയിരുന്നിട്ട് അപ്പുറത്തേക്ക് കടന്നു. അങ്ങനെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞ് ആ മരക്കഷ്ണം അവിടെ കയറ്റിയിട്ടു. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പോരാൻ വേണ്ടിയിട്ട് അവിടെ കയറ്റിയിട്ട് എടുത്തു വെച്ചു, മുകളിലേക്ക് കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ വീടിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ മുകളിലത്തെ മുറിയിൽ ഒരു വെളിച്ചം കാണാണ്ട്. അപ്പോൾ അവൾ അവിടെയാവും എന്ന് സംശയിച്ചു. പക്ഷെ അവിടേക്ക് എത്താൻ ഒരു വഴിയും കാണാനില്ല. നോക്കുമ്പോൾ ഉണ്ട് മുറ്റത്തൊരു മരം, ആ മരത്തുമ്മൽക്ക് ഇങ്ങനെ നോക്കിയപ്പോണ്ട് വലിയൊരു കയറ്, ആ മരത്തുമ്മന്നിങ്ങനെ ഞാൻ കിടക്കണം, ആ കയറുമ്പോൾ പിടിച്ച് അതിൻ്റെ ചില്ലേമ്മൽക്ക് കയറി ആ ചില്ലിനെക്കൂടെ ആ വീടിൻ്റെ മുകളിലേക്ക് കയറി ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് ചിന്താമണി ചോദിച്ചു. അപ്പോൾ ചിന്താമണിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു, കണ്ട ആ നിമിഷം മുതൽ എനിക്ക് അനുരാഗം ഉണ്ടായി, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വന്നതാണ്. അത്ഭുതത്തോടുകൂടി കുറച്ച് നേരം നോക്കിയിട്ട് ചിന്താമണി ചോദിച്ചു, കഷ്ടം എന്നോട് തോന്നിയ ഈ ഒരു ഇഷ്ടം
ഈ ഒരു വിധത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പനോടാ തോന്നിയെന്നാൽ എത്ര നന്നായിരുന്നു എന്നെ മുക്തി ലഭിച്ചേനെന്ന്. ആ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ കാരണം ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മളെ ആ മായ കീഴടക്കുകയാണ്. അദ്ദേഹം അറിവുള്ളവരാണ്, ഭക്തിയുള്ളവരാണ്, ഒക്കെ നിഷ്ഠയുള്ളവനാണ്, ഒന്നിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ആസക്തി അങ്ങോട്ട് കീഴടക്കുക ചെയ്തേ. പക്ഷേ ഈ ഒരു ചോദ്യത്തോടു കൂടിയിട്ട് ആ ആസക്തിയുടെ കടയിലാണ് ആ ചിന്താമണി കൊണ്ടുപോയി ആ വാക്കിൻ്റെ ആ കോടാലി വെച്ചത്. അതങ്ങോട്ട് അറ്റി വീണോടുകൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരവസ്ഥയായി. ആ ഭഗവാനെ അവിടെയുള്ള ഈ എത്ര തീവ്രമായിട്ടാണോ ഈ ചിന്താമണിയോട് അനുരാഗം തോന്നിയത്, അതേ അനുരാഗം ഗുരുവായൂരപ്പനിലേക്ക് അങ്ങ് മാറി. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമുണ്ട്, അത് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം എഴുതിയതാണ്. അതിൽ അതിൻ്റെ ഭാഷാ കർണാമൃതമൊക്കെ ആയിട്ട് കർണാമൃതം വാമപുരാധിവാസിൻ എന്നാൽ വരും വണ്ണം ഉദാര കീർത്തേ ചെന്നാലതും പ്രീണനമായി വരണം എന്ന് പറഞ്ഞിട്ടുള്ള കീർത്തനം നമ്മുടെ പൂന്താന മുത്തശ്ശൻ അത് മലയാളിക്കാക്കിണ്ട്. കർണാമൃതം വാമപുരാധിവാസിൻ നിന്നാൽമതം കിഞ്ചന ഭഗവാന്റെ കഥകൾ നിന്നാൽമതം കിഞ്ചന ഭാഷയായി ഞാൻ എന്നാൽ വരും വണ്ണം ഉദാര കീർത്തേ ചെന്നാലതും പ്രീണനമായി വരേണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ ഓരോ കഥ അത്ര അത്ര നല്ല നല്ല ശ്ലോകങ്ങളാണ് ഈ കർണാമൃതത്തിലെ. അതിൽ ഓരോ ശ്ലോകങ്ങളിലൂടെയും ഭഗവാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിന്താമണി അത് ആ കീർത്തനങ്ങൾ ഇദ്ദേഹം പാടുന്നതിനനുസരിച്ച് അവിടെ ഇരുന്ന് അത് എഴുതിയെടുക്കാൻ തുടങ്ങി. അവസാനം എഴുതിയപ്പോൾ ഭഗവാൻ മുന്നിലിരുന്നത് ആസ്വദിക്കാൻ മുന്നിൽ വന്നിരുന്നു ഗുരുവായൂരപ്പൻ. ആ ശ്ലോകം തീർന്നതോടുകൂടി പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണാൻ പറ്റും. അത്ര പ്രേമത്തോടു കൂടിയിട്ടാണ് എഴുതിയത്. ആ ചിന്താമണിയെ ഗുരുനാഥയായിട്ട് സ്വീകരിച്ച് നമസ്കരിച്ചു വില്ലുമംഗലം സ്വാമിയാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാന കാലത്ത് ഈ വില്ലുമംഗലം സ്വാമിയാർ വൃന്ദാവനത്തിലെത്തിയിത്രേ. അപ്പോൾ ആ സമയത്ത് ഈ ചിന്താമണിയും വൃന്ദാവനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അവസാന കാലം അവരൊരുമിച്ച് ഈശ്വരനെ ആശ്രയിച്ചിട്ട് ഈശ്വരനെ പൂജിച്ചുകൊണ്ട് ആ പ്രേമത്തോടു കൂടിയിട്ട് ഭഗവത് ഭക്തിയൊക്കെ ചെയ്തിട്ട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം. നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാം ആ സമാധിസ്ഥലം. ഞങ്ങൾ അവിടെ പോയിട്ട് തൊഴുതിട്ടുണ്ട്. ആ സമാധി മഹത്വമാണ്, ആ ഭക്തിയുടെ ഭാവത്ത്. ഇപ്പോൾ ആരുടെ വാക്കുകളെ കൊണ്ട് എപ്പോഴാണ് ഇത് നമുക്ക് വന്നു ചേരുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എപ്പോഴാണ് നമുക്ക് ആരുടെ വാക്കുകളെ കൊണ്ടാണ് ഏത് സമയത്താണ് നമുക്ക് ആ ഭക്തി ഉണ്ടാവുക എന്ന് പറയില്ല. അപ്പോൾ അത് ഒരു നിമിഷം മതി നമുക്കത് അനുഭവമാവാൻ. അപ്പോൾ ഓരോരുത്തരും പറയുമ്പോഴും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് അനുഭവമായിരുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് ഈശ്വരൻ ഇല്ല, ഭഗവാൻ ഇല്ല, എല്ലാം ഇതാണെന്ന് പറഞ്ഞെങ്കിൽ നിരീശ്വരവാദിയായിട്ട് യുക്തിവാദിയായിട്ട് നടന്നിറന്ന ആളാണ്. നിങ്ങളുടെയൊക്കെ മുഖം കാണാത്ത കാരണം കൊണ്ടാണ് നിങ്ങളുടെ സൈഡിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ യുക്തിവാദിയായിട്ട് നടന്നിറന്ന ആളായിരുന്നു സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം. അദ്ദേഹത്തിന് ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സ്വപ്നത്തിലെ ദേവി സ്വപ്ന ദർശനം കൊടുത്തു. ഈശ്വരൻ ഇല്ലാണ്ട് നടക്കുന്ന ആൾക്ക് ദേവിയെ സ്വപ്നത്തിൽ കണ്ടത്, അതിപ്പോൾ സാധാരണ നമ്മളൊരു സ്വപ്നം കാണുന്ന പോലെ കാണുന്നു എന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ദേവി സ്വപ്ന ദർശനം നടത്തിയിട്ടും അദ്ദേഹത്തിന് ഭക്തിഭാവമൊന്നും ഉണ്ടായില്ല. ദേവിയെ കണ്ടിട്ടും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നെ ഒരിക്കലും ഇതാ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ആകർഷണം തോന്നിയിട്ട് അദ്ദേഹം പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ദേവി പ്രത്യക്ഷമായിട്ട് കണ്ടു അത്രേ. ആദ്യമൊക്കെ ഈ കഥ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എഴുതിയേക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ദേവി ഭാഗവതം എഴുതിയത് മലയാളീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതിലത്തെ ശ്ലോകമാണ് നമ്മളെന്നും ചൊല്ലണം കൈതൊഴാം പരമേശാനി എന്നുള്ളത്. ആ സുബ്രഹ്മണ്യം തിരുമുമ്പ് എഴുതിയ ആ ദേവി ഭാഗവതം മലയാളത്തിലുള്ള ആ ശ്ലോകമാണ്. അപ്പോൾ ആദ്യത്തെ തവണയൊക്കെ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര എത്ര ഭാഗ്യം, വേണ്ട ഈശ്വരൻ ഇല്ല കാണണ്ട എന്ന് പറഞ്ഞ് നടന്നിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പിടിച്ച് വലിച്ച് കൊണന്ന് ദാ തൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ആ ഭക്തിഭാവത്തിന് അദ്ദേഹത്തിന് അനുഭവമാക്കി കൊടുത്തു. നമ്മൾ എത്രയോ ഭഗവാനെ വേണം 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 എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഭഗവാൻ മുമ്പിൽ വരണില്ലല്ലോ എന്ന് കുറേ കാലം ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഭഗവാൻ അതിനൊരു ഉത്തരം തന്നത്. നമുക്ക് ഭഗവാനെ വേണമെന്നുള്ളേക്കാളും കൂടുതൽ ആസക്തി മറ്റുള്ളതിനുണ്ട്. ഭഗവാന്റെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളിവിടെ അത്രയും ആസ്വദിച്ച്. അപ്പോഴും അപ്പുറത്തേത് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവമുള്ളത് ആ വൃന്ദാവനത്തിൽ ചെല്ലണ സമയത്ത് ഈ വൃന്ദാവനത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് ആൾക്കാരൊക്കെ കൂടി വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും.
അവിടെ ഇരുന്ന് വൃന്ദാവനത്തിലെ കഥകൾ പറയണു, ഓരോ സ്ഥലത്തിൻ്റെ മഹത്വം പറയണു, രാമ അവിടെ സഹസ്രനാമം ചൊല്ലണു, പിന്നെ ഭാഗവതം വായിക്കുന്നു. ഇതിലൊക്കെ അലിഞ്ഞിരിക്കുമ്പോൾ കുറച്ചാൾക്കാർ സഞ്ചിയും ബാഗൊക്കെ കൊണ്ടുവന്ന് അവിടെ നിരത്തി വെച്ചിട്ട് ഇരിക്കും. വള മാല കമ്മല് ഈ നാട്ടിൽ കിട്ടാത്തതൊന്നുമല്ല വളയമാലയും കമ്മല്. എന്നാലത് കാണുമ്പോഴേക്ക് എല്ലാവരെയും നോട്ടാതെ ഇത് കഴിഞ്ഞ് അത് മേടിക്കണം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഭഗവാനേക്കാളും കൂടുതൽ ഇതൊന്നും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെയൊന്നും ഇത് കൊണ്ടൊന്നും വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കണേ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നും വേണ്ട, ഈ കുട്ടികൾക്ക് കളിക്കണം പീന്ന് കളിക്കണം, ഒരു ഓലപ്പീപ്പി കൊണ്ട് വെച്ചിട്ടുള്ള ഒരാളുണ്ടായാൽ മതി. പിന്നെ ഇവിടെയൊന്നും അവലിയ ശ്രദ്ധ, നമുക്ക് ഓലപ്പീപ്പി വേണ്ട, എന്നാലും നമ്മുടെ ശ്രദ്ധ അവിടെയാവും. അതങ്ങനെയാണ്, അതാണ് അത്രയും മായ നമ്മളെ പിടിച്ച് കൊലക്കുകയാണ്. അത്രയും മായയുടെ അടിമയാണ് നമ്മൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അടിമയാണ് നമ്മൾ. നമ്മൾ പറയുന്നു നമ്മളൊക്കെ അതാ സ്വതന്ത്ര 1945 അല്ലേ, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറയുന്നു. എന്ത് സ്വാതന്ത്ര്യം നേടിയേ? നമ്മുടെ കണ്ണിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമ്മൾ നേടിയിട്ടില്ല, കാതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല, നാവിൻ്റെ സ്വാതന്ത്ര്യം. നാവിനെ എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര രുചിച്ചാലും മതിയാവില്ല. ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസാദമൊക്കെ എടുക്കാം. ഇന്ന് ആര് കൊണ്ടുവന്ന പ്രസാദത്തിനാവും സാധ? എള്ളുണ്ടാക്കിയാണോ സാധ്? അരിപ്പൊടിക്കാ വറുത്തതിനാണോ സാധ് എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു മനസ്സ്, അത്രയേ ഉള്ളൂ. അത് ആരും കുറ്റം പറയുന്നില്ല, അങ്ങനെയാണ്. കാരണം ഓരോ അങ്ങനെ മായയുടെ ബലം അത്രയുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്നൊന്നും മോചനം നേടിയിട്ടില്ല. നമ്മളൊന്നിൽ നിന്നും നമ്മൾ സ്വതന്ത്രയല്ല, എല്ലാത്തിൻ്റെയും അടിമയാണ് നമ്മൾ. ആ അടിമത്തം പൊട്ടി, അല്ലാണ്ട് ഈ മറ്റുള്ള ബാക്കിയുള്ള അടിമത്തം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ കംസൻ്റെ അടിമയായിട്ട് എത്ര കാലം ജോലി ചെയ്തു ആ അക്രൂരരെ, എന്നിട്ട് അക്രൂരർക്ക് ഭക്തി ഉണ്ടായില്ല, ഭഗവാനെ കാണാൻ സാധിച്ചില്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാൻ ഇങ്ങോട്ട് വിളിപ്പിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഭയങ്കര പാടാണ്. ഈ അടിമത്തമാണ് ജയിക്കേണ്ടത്. അപ്പം ഇങ്ങനെ എത്രയോ പേരും നമുക്കിങ്ങനെ പറഞ്ഞു തന്നാലും ഇതിനൊക്കെ രക്ഷപ്പെടാൻ പാടാണ്. അപ്പം അതുകൊണ്ട് ആ ഈശ്വരനെ ആശ്രയിക്കലാണ് സർവാത്മനാന്ന് നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല. അപ്പം അതാ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ഓരോന്നും ഇതാ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് വശീകരിക്കുകയാണ് ചെയ്യണത്. ഞാൻ ചെയ്യണു, ഞാൻ പറയണു, ഞാൻ പൂജിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇതാ ലീലകളിലാടുകയാണ്. ഈശ്വരനിൽ നിന്ന് നീക്കിയിട്ട് ലീലകളാടണം. അപ്പോൾ ഇതാ ആ ഗുരുവിൻ്റെ ഉപദേശം ലഭിക്കുന്നതോടുകൂടിയിട്ട് ഇന്ദ്രിയത്തിൽ നിന്ന് അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഇതാ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഈശ്വരനെ ലഭിച്ചപ്പോൾ ആ ചിന്താമണി ഗുരുനാഥയായിട്ട് മാറി. ആ ചിന്ത എത്ര വേഗം മാറി നോക്കൂ. ഗുരു പരമപ്രേമത്തോടുകൂടി അനുരാഗത്തോടുകൂടി ചെന്നു അതേ സ്ത്രീയെ ഇതാ ഗുരിയെ അത് ഗുരുനാഥയായിട്ട് കാണാൻ സാധിച്ചു. എപ്പോൾ ആ ഭഗവാനിൽ പ്രേമം ഉണ്ടായപ്പോൾ അതുപോലെ നമുക്ക് സാധിക്കണം എന്ന് പറയണു. അതുപോലെ അത് പ്രകൃതി ഗുണങ്ങളോട് വേർപെട്ട് ആത്മാവ് ജീവൻ മുക്തനായിട്ട് ഭവിക്കും. ഗുരുനാഥൻ്റെയൊക്കെ ഉപദേശം ലഭിച്ച് വിവര ഈശ്വരനിലേക്ക് മനസ്സ് തിരിയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതാ എല്ലാത്തിൽ നിന്നും വേർപെട്ട് ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിട്ട് മായാഗുണങ്ങളിൽ നിന്നും വിമുക്തനാകണം. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ധ്യാനിക്കാൻ കഴിയില്ലാത്തവരെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ആശ്രയിച്ചിട്ട് അതീവ ശ്രദ്ധയോടുകൂടി ശുദ്ധിയോടുകൂടിയിട്ട് ഹൃദയകമകമലത്തിൽ ആ ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമം രാമരാമ 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 എന്നുള്ള നാമം ഒക്കെ ജപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഭഗവാന് ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ ആ മുക്തി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കഥകള് പല പല രൂപങ്ങള്, മത്സ്യം, കുർമ്മം, വരാഹം, നരസിംഹം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 അവതാരങ്ങളെ അറിയുള്ളൂ. ഇതല്ലാണ്ട് എത്രയെത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അംശാവതാരം, അംശാംശാവതാരം, അതുപോലെ ഭഗവാന്റെ ആവേശാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണ അവതാരം, പരിപൂർണ തമ അവതാരം എന്ന് പറഞ്ഞ ധാരാളം അവതാരങ്ങൾ ഭഗവാൻ നമുക്ക് അതെന്തിനു വേണ്ടിയിട്ടൊക്കെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭക്തന്മാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ അവരുടെയൊക്കെ കഥകൾ കേൾക്കുക, മഹാത്മാക്കളുടെ കഥകൾ കേൾക്കുക, വിവേകാനന്ദ സ്വാമികൾ, രമണ മഹർഷി, ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസര് അവരൊക്കെ ഉണ്ടല്ലോ മഹാത്മാക്കൾ, ശ്രീനാരായണ ഗുരുദേവൻ, ഇവരുടെയൊക്കെ കഥകൾ കേൾക്കുക. അത് കേൾക്കുന്നതും കൂടി പുണ്യമാണ്. ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യര് നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിലാണ് ശങ്കരാചാര്യരുണ്ടായി. അദ്ദേഹം എന്താ 36 വയസ്സ് എന്താ സർവജ്ഞപീഠം കയറിയിട്ട് അദ്ദേഹം അത്രയും പ്രായം ഏറ്റവും പ്രായം കുറഞ്ഞ ഋഷീശ്വരനാണ്. അദ്ദേഹത്തിനൊക്കെ
നമ്മളുടെ അവിടെ നമുക്ക് വിലയൊന്നുമില്ല ശങ്കരാചാര്യര്, അങ്ങനെ പറയുള്ളൂ. ഒരു ഒരു ബഹുമാനം പോലും ഇല്ല നമുക്ക് ശങ്കരാചാര്യ ശ്രീശങ്കരനെ ഒരു ബഹുമാനം പോലും ഇല്ല. പക്ഷെ കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ ശ്രീശങ്കരാചാര്യരുടെ മഹത്വം അറിഞ്ഞ മഹാത്മാക്കളാണെങ്കിൽ നമ്മളെ നമസ്കരിക്കും. കാരണം ഈ കേരളത്തിലെ ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ എന്ന് ചോദിച്ചിട്ട്, ആ ശങ്കരാചാര്യരുടെ നാട്ടിൽ ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ എന്ന് ചോദിച്ച് നമസ്കരിക്കും നമ്മളെ. അപ്പോൾ ആലോചിച്ച് നോക്കി, അത്രയും മഹത്വമാണ് മഹാത്മാക്കൾക്ക്. ഇങ്ങനെ പല പല ഭാവത്തിലും രൂപത്തിലും മനുഷ്യ ഭാവത്തിലും അതുപോലെ പല ഋഷീശ്വരന്മാരുടെ ഭാവത്തിലും വന്ന് നമ്മളെ ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ ഉയർത്താനായിട്ട് അവർ വന്നത് അവതരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ ആ ചരിതം കേൾക്കുക, അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് നാമം ജപിക്കുക. ശ്രീരാ ഇവിടെ പറയുന്നത് എന്താ, ശ്രീരാമന്റെ കഥകൾ കേൾക്കൂ, രാമനാമം ജപിക്കൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് പുനർജന്മം ഉണ്ടാവില്ല, ഒരിക്കലും പുനർജന്മം ഉണ്ടാവില്ല. ജന്മ ജന്മാന്തരങ്ങളിൽ ആർജിച്ചിട്ടുള്ള എല്ലാ പാപവും നശിച്ചു പോവും, നിശ്ചയമായിട്ട് നശിച്ചു പോവും. അപ്പോൾ ആ വിരോധം ഉപേക്ഷിച്ചിട്ട് ആ ഭഗവത് ഭക്തിയുള്ളവനായിട്ട് ആ ഭഗവാനെ ഭജിക്കൂ. ആ പരിപൂർണനും ഏകനും നാമരൂപാധിഹീനുമായിട്ടുള്ള ശ്രീരാമദേവനെ ഭജിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് കാലനേമി ശ്രമിച്ചപ്പോൾ എന്തേണ്ടായി, ആ വാളം കഴച്ച് കോപം കൊണ്ട് ആ ദേഷ്യം വന്നങ്ങോട്ട് ചമന്ന ആ കണ്ണുകളോട് കൂടിയിട്ട് വാള് ഊരിയിട്ട് ആ കാലനേമിയെ വെട്ടാനായിട്ട് ഒരുങ്ങി എന്നുള്ളതാണ്. നിന്നെ ഇനി വെട്ടിക്കൊന്നട്ടെ കാര്യമുള്ളൂ, ഇത്രയ്ക്കും അഹങ്കാരം എൻ്റെ മുമ്പിൽ ഇത്ര നേരം പറഞ്ഞില്ല, ഇനി ഉണ്ടാവുന്നതൊക്കെ ഞാൻ ചിന്തിച്ചോളാം, ഞാൻ കൊല്ലാൻ പോവാന്ന് പറഞ്ഞു. പറഞ്ഞു, ദുഷ്ടബുദ്ധിയായിട്ടുള്ള രാക്ഷസ രാജാവേ, നീ ക്രൂര സ്വഭാവം മതിയാക്കൂ, അതുകൊണ്ട് നിനക്കൊരു പ്രയോജനവും ഇല്ല. നിന്റെ ആജ്ഞ ഞാൻ അനുഷ്ഠിച്ചു കൊള്ളാം, അത് നിന്നോടുള്ള പേടി കൊണ്ടൊന്നുമില്ല. എനിക്ക് ദാ സദ്ഗതി ലഭിക്കാൻ ഉത്തമമായ മാർഗം അതാണ് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ദാ അദ്ദേഹം അവിടുന്ന് പോയി ആ മുനിരൂപം പൂണ്ടിട്ട് ഹിമാവാന്റെ പാർശ്വത്തിൽ ഇരുന്ന് കുറെ ഇതുപോലെ കൂടെയുള്ള കുറച്ച് രാക്ഷസന്മാരെ കൊണ്ടുപോയിട്ട് അവരൊക്കെ മുനിവേഷത്തിൽ അവിടെ ഇരുന്ന് പരിചാരകന്മാരൊക്കെ. അപ്പൊ ഹനുമാൻ അല്പം ഒരു ഇതുണ്ട് ആശങ്കയുണ്ടായി, ഇതിങ്ങനൊരു ആശ്രമം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഏതാണ് ഈ ആശ്രമം, എനിക്ക് വഴി തെറ്റിപ്പോയതാണോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ശങ്കയുണ്ടായി. ഇപ്പോഴേക്കും ഇദ്ദേഹത്തിന് അമിതമായിട്ട് ദാഹം അനുഭവപ്പെട്ടു, ഒത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയാലും തോന്നി. അപ്പൊ വേഗം എന്തായാലും ഈ ആശ്രമത്തിൽ കയറിയിട്ട് അല്പം ജലം കുടിച്ചിട്ട് വഴി മാർഗം തെറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അവിടെ കടക്കുമ്പോൾ ദാ വാഴ പ്ലാവ് ഇന്തപ്പന തെങ്ങ് തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ് അത് അങ്ങനെ ഉണ്ട്. അവിടെ പലതരത്തിലുള്ള തടാകങ്ങളൊക്കെ കണ്ടു. അപ്പൊ കാലനേമി ഇതാ അങ്ങടെ അകത്തേക്ക് ചെന്ന് നമസ്കരിച്ചോടുകൂടി കാലനേമി വേഗം ഇതാ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു, ആ ശ്രീരാമൻ ശ്രീരാമനാണല്ലേ, ആ ഇങ്ങനെ ജാംബുവാൻ പറഞ്ഞേച്ചിട്ട് വന്നതാണല്ലേ, ഔഷധം തേടി വന്നതാണല്ലേ, എല്ലാം ഞാൻ ത്രികാലജ്ഞാനം കൊണ്ട് എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം അറിഞ്ഞു, ഒട്ടും വിഷമിക്കണ്ടാട്ടോ. അവിടെ എല്ലാവരും ആ മയക്കൊക്കെ വിട്ട് എഴുന്നേറ്റു, ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും എഴുന്നേറ്റു, ഒന്നും പേടിക്കേണ്ട, ഇനി ഔഷധം കൊണ്ടുചെന്നില്ലെങ്കിലും വിരോധമൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റു. വേണമെങ്കിൽ ഒരു എനിക്ക് ദാഹിക്കുന്നുണ്ട്, അല്പം ജലം തരൂ എന്ന് പറയുമ്പോൾ പറയും, ഇവിടെ കമണ്ടലൂരിൽ ഞാൻ വെള്ളം വച്ചിട്ട് ഇഷ്ടം പോലെ കുടിച്ച് പഴങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം, ഇത്ര യുദ്ധത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ക്ഷീണം ഉണ്ടാവും, ഇത്തിരി നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ, എന്നിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം, ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നോക്കിയാൽ ഔഷധങ്ങളൊക്കെ കാണാൻ പറ്റിയപ്പോൾ ആ സ്വാമി പറഞ്ഞതല്ലേ, അപ്പോൾ ഔഷധങ്ങളും കൂടി കൊണ്ടുപോവാം ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങ് കരുണാമയനാണ്, എനിക്കിത്രയും പറഞ്ഞു തന്നല്ലോ, എനിക്ക് ദാഹമുണ്ട്, അപ്പോൾ നല്ല ദാഹം തോന്നുന്നുണ്ട്, അപ്പോൾ ഈ കമണ്ടലൂലെ ജലം എനിക്ക് മതിയാവില്ല, കുറച്ച് അധികം ജലം കുടിക്കണം എന്ന് പറയും. അപ്പോൾ കൂടെയുള്ള ഒരു രാക്ഷസൻ വേറെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഒരു വടുവിൻ്റെ വേഷത്തിൽ, അതിനോട് പറയും പോയി തടാകം കാണിച്ചു കൊടുക്കുമെന്ന് പറയും. കണ്ണടച്ച് പക്ഷേ ആ തടാകത്തിലേക്ക് പോകുമ്പോൾ കണ്ണടച്ചിട്ട് വേണം കേട്ടോ വെള്ളം കുടിക്കാന്ന് പറയും. അപ്പം ശരിയെന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് കണ്ണടച്ചുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കണ ആ സമയം ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു മുതലുണ്ടായിരുന്നു, അത് വന്ന് തിന്നാനായിട്ട് ഈ ഹനുമാനെ തിന്നാനായിട്ട് ഇങ്ങോട്ട് വരും. പെട്ടെന്ന് എന്തോ ഹനുമാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഇതാ അങ്ങനൊരു മുതലേ കാണും. ആ മുതലെ ആ വായുമ്മ പിടിച്ച് പിളർന്ന് അവിടെ ഇതാ കൊന്നു. കൊന്നപ്പോൾ എന്ത് ആ മുതലയ്ക്ക്
ശാപമോക്ഷം കിട്ടിയിട്ട് അത് മിന്നൽക്കൊടി പോലെ പൊങ്ങിയിട്ട് ആകാശത്ത് ചെന്ന് നിന്ന് അതാ സുന്ദരമായിട്ടുള്ള ഒരു അത്യന്ത സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള സ്ത്രീയായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങ് കാരണം എനിക്കിതാ ശാപമോക്ഷം ലഭിച്ചു. ഞാൻ അപ്സര സ്ത്രീയായിരുന്നു, ഒരു മഹർഷിയുടെ ശാപത്തോടു കൂടിയിട്ട് ഈ രാക്ഷസ ഇങ്ങനെ മുതലയായിട്ട് ഇവിടെ വന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങ് എൻ്റെ പേര് ധന്യമാലി എന്നാണ്. അപ്പം ഈ പുണ്യാശ്രമത്തിൽ കണ്ടാ താപസനുണ്ടല്ലോ, അത് താപസനൊന്നും അല്ലാട്ട, കാലനേമി എന്നുള്ള ഒരു രാക്ഷസനാണ്. ആ രാവണൻ്റെ പ്രേരണയിൽ വന്നിട്ട് മാർഗതടസ്സമൊക്കെ ചെയ്യാൻ വന്നതാണ്. ബ്രാഹ്മണന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങ് ചെന്നിട്ട് അദ്ദേഹത്തിനെ വധിച്ചിട്ട് ഔഷധങ്ങളൊക്കെ കൊണ്ടു ചെന്ന് അവിടെ എല്ലാവരെയും സൗഖ്യമാക്കിയിട്ട് ആ രാക്ഷസ വംശത്തെ മുഴുവൻ വധിച്ച് ലോകത്തിന് രക്ഷ നൽകുമെന്ന് അങ്ങേക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവൾ പോയി. അപ്പോൾ വേഗം കാലനേമി വേഗം അടുത്തെത്തിപ്പോ, നീ എന്താ അത്ര വൈകിയത്, ഒരു നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ വെറുതെ സമയം കളയാൻ പാടും, നീ എന്താ അത്ര വൈകി, ഞാൻ വേഗം വരും, ഞാൻ മൂലമന്ത്രം ഉപദേശിക്കാം, എനിക്ക് ദക്ഷിണ തന്നിട്ട് എന്നെ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. ഓ, ദക്ഷിണ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് നിറയിലൊരട്ടി ഇടി കൊടുത്തു ദക്ഷിണ. അതോടുകൂടിയിട്ട് അദ്ദേഹം കാലാപുരിക്ക് എത്തി. പിന്നെ ഔഷധവും കൊണ്ട് ചെല്ലാനായിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഏതാ ഈ പറഞ്ഞ ഔഷധമൊന്നും, ഇതിൻ്റെ ഇടയിൽ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതല്ലേ, ഇദ്ദേഹത്തിന് ഏതാ ഔഷധമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്തു, ആ അവിടെ ചെന്നിട്ട് ആ പർവ്വതത്തെ അങ്ങനെ തന്നെ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അതോടുകൂടിയിട്ട് ഔഷധത്തിൻ്റെ കാറ്റേറ്റപ്പോൾ എല്ലാവരും മരിച്ചു കിടന്ന എല്ലാവരും എഴുന്നേറ്റു, എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഹനുമാനോട് പറഞ്ഞു, തിരിച്ച് ഇതവിടെ കൊണ്ടുവയ്ക്കും, ഇതിവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം ഇതിവിടെ വെച്ചാൽ യുദ്ധത്തിനൊരു അറ്റുണ്ടാവില്ല, മരിക്കണവർ മരിക്കണവരെ എണീറ്റ് വന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. ഹനുമാൻ വേഗം അരനിമിഷം കൊണ്ട് തിരിച്ചു കൊണ്ടുവച്ചു വന്നു. അപ്പോൾ ഈ മരിച്ചുപോയ രാക്ഷസന്മാരാരും ഈ മൃഗസഞ്ജീവനിയുടെ ഈ മരുന്നിൻ്റെ ഔഷധ ഗുണം കൊണ്ട് എഴുന്നേറ്റില്ല. കാരണം എന്താ വെച്ചാൽ രാവണൻ പറഞ്ഞു, അത്രയും മരിച്ചു വീണവരെ ആ കടലിലേക്ക് എടുത്തെറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരെയും ആ കടലിലേക്ക് എടുത്തെറിഞ്ഞു. അതുകൊണ്ട് ആ ഔഷധത്തിൻ്റെ കാറ്റേറ്റിട്ട് അവരെഴുന്നേറ്റ് വന്നില്ല എന്നുള്ള ഭാഗം വരെ വായിച്ചു. ഇനി മേഘനാഥൻ്റെ വധം കൂടി വായിച്ചിട്ട് സമർപ്പിക്കാം. ജാനകി ജീവനസ്മരണം. വായിച്ചാൽ കുറേ അധികം ഉണ്ട് അല്ലേ, വായിച്ച് സമർപ്പിക്കാം, ബാക്കി നമുക്ക് നാളെ. ഹരേ രാമ ഹരേ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. രാഘവന്മാരും മഹാകവീവീരരും ചോകാമകന്നൂ തെളിഞ്ഞു വാഴും വിധോ മർക്കടാനായകന്മാരോടു ചൊല്ലിനാനർക്കാതനായനോ മങ്കതനും തഥാ നിൽക്കരൂതാരും പുറത്തിനീ വനരാരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വാക്യാഗ്രഹങ്ങളിലൊക്കെ ഒക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെ രൂതരെ ഗോപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധീത നിരത്തിയിടുക മിക്കതൂമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവാരിന്നുമുണ്ടെങ്കിലോ വെന്തൂ പറഞ്ഞാൽ പുറത്തു പുറപ്പെടൂ മന്ദകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതൂ കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരൂതരെ വച്ചു തുടങ്ങി ഞാൻ പ്രസാദ ഗോപുര രമ്യഹർമ്മങ്ങളും കാതീസ കാഞ്ചനാരൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും മായാധനങ്ങളും മജ്ജനാശാലയും വാരണാവൃന്ദവും വാജീ സമൂഹവും തേരുകളും വെന്തുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ചക്രനോടങ്ങ അങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം പൂതിയായി വന്നിതും രാത്രിയും ചില സ്ത്രീകൾ വെന്തലെറിപ്പാഞ്ഞു ആ തീ മുഴുത്തൂതരൂതരച്ചാകയും മാർത്താണ്ഡഗോത്രജയനാകിയ രാഘവൻ
ഊർത്തുമൂർത്തുള്ള ആ ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതും എത്രയും വാർത്തോളം അത്ഭുതാമെന്നു പറയുകയും രാത്രിഞ്ചരം അന്നിലാമീ ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ശബ്ദവും വാനരന്മാർ നിന്നലേറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർവ്യാധനു ജ്ഞാനതാ ഘോഷവും മാനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനതാ പൂണ്ടാ തുരംഗങ്ങൾ നാദവും തന്തതം തിങ്ങി മുഴുകി മുഴങ്ങിച്ച മഞ്ഞിതൂരിന്താ മുഴുത്തൂത് ശാനനവീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ള ഒരു കുംഭേശനോ കുംഭേശനാശു നീ പോകുന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനുമെന്ന് നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ട കുംഭനും താനും പ്രകജ പ്രസംഗനും എത്രയും വമ്പുള്ള യുവാക്ഷനും ജോണിതാക്ഷനും മുൻപടായോട് പുറപ്പെട്ടു ചെന്നാൾ ഇമ്പം കലർന്നടുത്തൻ കവിവീരരും രാത്രിയിലാത്തിങ്ങടുത്തു ഒരുതരൂ രാത്രിഞ്ചരം മത്തരൂതരെ ചാകയും കൂത്തശസ്ത്രാദികൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ വേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു ഇടിച്ചു വങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റും ചീറ്റം മുഴുത്തും പറിച്ചും മരാമരം തോറ്റുപോകുന്നു ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ ഒരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേപരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പകാലാരി കാലാരി പുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരമാമ്പുകൊണ്ടേറ്റാമകുന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടഥാജമ്പാരി പുത്രനും ജമ്പാരി നന്ദനാപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്തൻ പ്രജങ്കനും രൂപാക്ഷനും തഥാ ചോണിതാ നേത്രനും കോപിച്ചെടുത്ത അടുത്താരതു നേരം അംഗതംഗൂപടന്മാർ മൂവരോടും പുരോദിക്ഷിതനായി വന്നു വന്നിതൂ ബാലീതനയനും മൈതനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താനതോ നേരം കൊന്നവൻ കൊന്നാൻ പ്രജങ്കനേ താരേയനുമഥ പിന്നെ യൗവണ്ണം വിവിധം മഹാബലം കൊന്നിതൂ ചോനിതാ നേത്രനേ യൂമഥ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീട്ടിനാൻ നത്തഞ്ചരന്മാരവർന്നാൽ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപരം പ്രാപിച്ചൊരനന്തരം കുംഭാനണഞ്ഞു ചരം പൊഴിച്ചിടിനൻ വൻപരം വാനരൊക്കെ മണ്ടിയിടിനൻ സുഗ്രീവനും തേരിലമാർ ചാടി വീണുഗ്രതയോടെ വിൽകളഞ്ഞിടിനൻ മുഷ്ടിയും ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വരാനിധിയും കലകി മറിച്ചതീ ഘോരനം കുംഭൻ കരേറി വന്നിടിനൻ സൂര്യാത്മജനതു കണ്ടുകോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനൻ സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരമന്ത്യുഗ്രൻ അത്യുഗ്രൻ നികുംബൻ പരീഘവുമായുടൻ സിംഹസംഹാരരുദ്രനെ പോലെ രണാജിലെ സിംഹനാഥം ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലേറ്റു വാദാത്മജനഗ്രേചെറുത്തൻ നികുംബനെ ദക്ഷണെ മാരുതി മാറിയിലിടച്ച അടിച്ച നികുംബനും പാലിൽ നീതുറങ്ങി വീണൂതൽ പരീഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതീകൃതനായോരോ ജഗത്പ്രാണിപുത്ര ജഗത്പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കവിവീരനും ലങ്കയിൽ ബുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും വിധിമൂണ്ടിടിനൻ പിന്നെ ഖരാത്മജനം മകരാക്ഷനോട് അഞ്ഞുഞ്ഞ ഗോപേന ചൊന്നാൻ ദശാനനൻ നീ ചെന്നു രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകന്നേര അക്ഷേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടടുത്തു രണാങ്കണേ വന്നകാതുല്യങ്ങളായ ശരങ്ങളെ വന്യീകിലാകാരമായി ചൊരിഞ്ഞിടിനൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനറച്ചെന്ന ഭയം തരികെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂങ്ങിയിടിനൻ
ഒന്നൊന്നിനൊപ്പമേ തൻ മകരാക്ഷനും ഭിന്നമായി ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തൽപ്പാണി തന്നിയിലിരുന്നു ഒരു ശാപവും തേരും പൊടി പെടുത്തേ തേരും പൊടിപ്പെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നോരനന്തരം ബാലിലമ്മാറി ചാടി ശൂലവും കൊണ്ടു വാരാമെടുത്തു മകരാക്ഷനെ തഥ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾ കാപത്തുമൊട്ടു തീടുരാൻ. രാവണ രാവണീതാനറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരൂതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനത് കേട്ടു ദേവാകുലന്തകനാകിയ രാവണൻ ഇരേഴ് ലോകം നടുങ്ങുംപടി പരീചാരകന്മാരോടുകൂടെ പുറപ്പെട്ടൻ. അപ്പോഴതു കണ്ടു മേഘാനിദാനികാനിദാദനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനൻ. ഇപ്പോഴടിയകളെ നിഗ്രഹിച്ചുൽ പൂവിലുണ്ടായ സങ്കടം പോക്കുവാനന്തപുരം പൊക്കിരുന്നീ അരുളിയിടുക സന്താപം ഉണ്ടാകരുത് കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു പുത്രാലിയത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്തനോടിത്താമുണർത്തിച്ചരുളിനൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണാപുത്രൻ കബീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഇതുടാനന്ദം വരുത്തുന്നത് എത്ര നാളേക്കു പൊറുക്കേണം ഇങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ മുൻമൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിനെ കേട്ടതാ രാമഭദ്രസ്വാമി താനു മരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു. പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാഹമാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമല്ലായിലേവനും ഞാനിവനോട് പോവനെല്ലാവരും ദീനതായ എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുല ചന്തികേ സന്നദ്ധനായതു കണ്ടൊരു രാവണി ദക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ പശ്ചിമാ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കബികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതീതാനും പരവശനായതു. വനരാവീരൻ വീരനെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൽ മുറ വിളിച്ചിടിനൻ. ചോരയും പാലിൽ പരന്നിതോ കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിൽ പരാമെന്തുള്ളത് ഈശ്വരം നാമിനി വാങ്ങുക സീതാവതമ്മമാ സ്വാമി തന്നോടുണർത്തിപ്പൻ കബികളെ. ശകാമൃത മൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതാനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനഞ്ചാമ്പവൻ തന്നോട് താകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ നിന്നൊരു നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദനാ പാർക്കരുതേതുമേ ഇത്തമാകർണ്യാവിധീതുതനും കബീസത്തമന്മാരുമായി ചെന്നു രഘുതരം എന്തുകൊണ്ടിങ്ങനെ വാങ്ങി എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോ നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം വരുതാത്മജൻ ചൊല്ലിനാനി. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ ഉണ്ടൊരവസ്ഥയും ഉണ്ടോരവസ്ഥയും ഉണ്ടായത് ഉണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോടുണർത്തിക്കണം പോരിക. നീയും അങ്ങോട്ടിനി എന്നുടൻ മരുതി ചെന്നതു കേട്ടവൻ തനുമായത് ചെന്നുതാൻ തൊഴുതുണർത്തിച്ചതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനു അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനൻ മന്നവൻ തൽപാദ അഞ്ജനാ പുത്രനും ഉത്തമാസീം നീ ചേർത്താനതു കണ്ട് നിസ്സംജ്ഞരായൊക്കവേ നിന്നു കബികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാൽ മനി ചിന്തിച്ച വീടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതോ ഈശാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ
കയ്യണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരാണ് ആരുമുണ്ടായി വരാം. മായാനിമൂഢനാം മേഘാനിനാഥനീ കാര്യമനുഷ്ഠിച്ചതെന്തിനാശുകേൽ. മർക്കടന്മാറ്റെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുമ്പലയിൽ ചെന്നു. പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായി കൊണ്ടു വായം അത്യൽകൊണ്ടു കണ്ടോരു വായം അത്യത്ഭുതം. ചെന്നിനീ ഹോമം മുടുക്കേണമല്ലായെങ്കിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയാജയ മാനസേ വ്യാകുലം തീർന്നെഴുന്നേൽക്കാതെയാ നിധെ. ലക്ഷ്മണനും മടീയനും കപീകുല മുഖ്യപ്രവരരുമായിട്ട് പോകണം. നോത്തുകാലം കളിഞ്ഞിടരുതേതുമേ. യാത്രയായക്കേണമെന്ന് വിഭീഷണൻ ചൊന്നതു കേട്ട് കേട്ടളാവ് ആലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമചന്ദ്രനും സോദരൻ തന്നെയും രാക്ഷസാപുങ്കവാ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു. ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവി സേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളനീലൻ ഇന്ദ്രാത്മജൻ കേ ഇന്ദ്രാത്മജാത്മജൻ കേ സരീദാരനും ശൂരൻ വൃഷഭൻ ചരപൻ വിനീതനും ധീരൻ പ്രമാദീശതപരീജാമ്പവൻ ബാദാത്മജൻ ദേവാദശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതാശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു. നികുമ്പല ഒക്കൂ നിറഞ്ഞിതു നക്തഞ്ജരാവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം നക്തഞ്ജരന്മാരവരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങി നന്ദാവണി. കല്ലുമ്മലയും മരാവും എടുത്തുകൊണ്ടെല്ലാവരെയോ എല്ലാവരുമായി അടുത്തു. കവികളും ഏറുകൊണ്ടേറ്റം വീണു തുടങ്ങിനാരറ്റമില്ലാതെ ഓരോ രാക്ഷസാവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റതലേറ്റ അകറ്റിക്കഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലൻ ചരങ്ങളും കൽപ്പോടെടുത്തു പോരിന്നടുത്തിടിനാൻ മുമ്പിൽ മുൻപിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുമ്പിലായാൽ തറയമേലേറി നിന്നു ദശാനന പുത്രന് വന്നേരം കണ്ടു. വിഭീഷണന്റെ സൗമിത്രി തന്നോട് കണ്ടതാ തീർത്തു പറഞ്ഞു തുടങ്ങി. നീല കഴിഞ്ഞില്ല ഹോമാവിമാനെങ്കിൽ നേരെ വെളിച്ചത്തു വന്നുകൂടാ തിട. മരുതാനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ. മൃത്യുസമയമടുത്ത ദിവാനിനി യുദ്ധം തുടങ്ങുക വൈകരൂതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തി ഇന്ദ്രജിത്തു അത്യർത്ഥ അസ്ത്രങ്ങളെ തീടിനൻ. അപ്പോൾ കഴുത്തിയിലെടുത്തു മരുസുതാനുൽപന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണാഭാഷ്യ വിഭീഷണനെ കണ്ടു ദർശനം ചൊന്നണ്ട ശാനനാപുത്രനും. രാക്ഷസാരാജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥിവ്യനല്ലോ മമാ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു വൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോ തീടിനാൽ എത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രാവിനാശം വരുത്തും ജനങ്ങൾക്കു വാത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതുമെന്ന് എന്നല്ലോ ബുധാമതം. ശാസ്ത്രജ്ഞനം നീ കുലത്തെയൊടുക്കുവാൻ ആശയാ വേല ചെയ്യുന്നതല്ല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നീയും നന്നു നീയും നിൻ പിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിനു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലീകുലനായ നായകാനുഗ്രഹാൽ
ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരമങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം ചെയ്തു മുറിച്ചു കളഞ്ഞിത കളഞ്ഞതാ ചൊല്ലിനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമാബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചു കണ്ടുകൊള്ളായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറൂശരാമേതു വാനരാവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനം തക്ഷണം ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനം ചക്രാരിമേനിമേം വൃത്രാരിചിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികായതു നക്തഞ്ചരേനും സുമിത്രാതനായനും പാരാമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തന്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ജപാമെടുത്തു കുലച്ചവാനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തു അതും മുറിച്ചിടിനൻ മന്നവൻ പങ്ക്തി കണ്ടാത്മജനൻ നേരം ഉറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചറ്റാമടുത്തു ബാണങ്ങൾ തൂകിയിടിനൻ സത്വരം ലങ്കയിൽ ബുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതൂരാവണ പുത്രനും ആരൂമറിഞ്ഞില്ല വന്നതും പോയതും നാരദന്താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസാ സംഭവാനാദികൾ ചൊല്ലിനാർ പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല കണ്ടാലും ഈ ദൃശ്യം വീരാപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റുവേറെ പോലെ ഇതം പറഞ്ഞു പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവാ വൈദ്യാമതസ്ത്രം കുമാരനും ലാഘവൻ ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ പാദാംപുരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധൂജലത്തിൽ കഴുകി വിശുദ്ധമായ അന്തരാ തുണിയിൽ വന്നു ബുക്കൂ ശ്രശരം ഭൂമിയിൽ വീണിതു രാവണി തന്നുട ലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ട മാനസന്മാരായ ദേവകൾ സതതം സൗമിത്രിയെ സ്തുതിച്ചിടിഞ്ഞാൻ പുഷ്പങ്ങളും പരീക്ഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ നേത്രങ്ങളായിരവും തിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപാമകന്നു പുകഴ്ന്നു തുടങ്ങിനാൻ താപസന്മാരും ഗഗനാചരന്മാരും ദുന്ദുബീനാഥവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹവാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനൻ ഗാഢമായ ആലിംഗനം ചെയ്തു രാഘവാനാരൂഢമോദം മുഖർനീടിനാൻ മോദനി ലക്ഷ്മണനോടോ ചിരിച്ചരുളി ചെയ്തു ദുഷ്കരാമെത്രയും നീ ചെയ്ത കാര്യം രാവണീയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും ജാനകീ ജീവനസ്മരണം ഹരേ രാമ ജാനകീ ജീവനസ്മരണം. അങ്ങനെ രാമലക്ഷ്മണന്മാരും വാനരന്മാരൊക്കെ കൂടിയിട്ട് സന്തോഷമായി. അപ്പോ
പറഞ്ഞു ഇനി ഇവിടെ അധികം ഇനി ആരും ഇങ്ങനെ പുറത്തു നിന്നിട്ട് കാര്യമില്ല, നമുക്കൊക്കെ എല്ലാവർക്കും ലങ്കയുടെ ഉള്ളിലേക്ക് തന്നെ കിടക്കാം, അവിടെ കോട്ടമതിലുകളൊക്കെ തകർക്കുക, വീടുകളൊക്കെ തീ വയ്ക്കുക, മരങ്ങളൊക്കെ മുറിച്ചു തള്ളുക, അവിടെയുള്ള ആ കിടങ്ങുകളും കാര്യങ്ങളും അതെല്ലാം ഇടിച്ചു നിരത്തുക, ഗോപുരവാതിൽ വരെയുള്ള ആ കിടങ്ങുകളൊക്കെ നിരപ്പാക്കുക, രാക്ഷസന്മാരെ ഏതാണ്ടൊക്കെ ഒടുങ്ങി കഴിഞ്ഞിട്ടുണ്ട്, ഇനിയുള്ളവരെയൊക്കെ നമുക്ക് ഇന്ന് തന്നെ വധിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ലങ്കയുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അത് വാനരന്മാർ ഇത് പറഞ്ഞതൊക്കെ അനുസരിച്ചു കൊണ്ട് ഓരോരോ സ്ഥലങ്ങളാക്കിയായിട്ട് തീ വെച്ച് നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പല വിധത്തിൽ കുതിരപ്പന്തിയും തേരുകളും ഒക്കെ ഇങ്ങനെ വെന്തെരിയാൻ തുടങ്ങി. ആ പൊക്കമേറിയിട്ടുള്ള മാളികയുടെ മുകളിൽ പടർന്നു കയറിയ അഗ്നി ആകാശത്തോളം ഉയർന്നു കത്തുകയാണ്. അപ്പോൾ പണ്ട് ഹനുമാൻ ദഹിപ്പിച്ചതിനേക്കാളിലും കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് ലങ്കയിലെ ഭാഗങ്ങൾ നശിച്ച് ലങ്കാപുരമൊക്കെ ചാമ്പലായി തുടങ്ങി. രാക്ഷസ സ്ത്രീകളൊക്കെ അലറി വിളിച്ചുകൊണ്ട് മരിച്ചു വീണു. അതിനിടയ്ക്ക് ശ്രീരാമചന്ദ്രൻ ശരങ്ങളൊക്കെ പൊഴിച്ചുകൊണ്ട് രാക്ഷസന്മാരെ വകവരുത്തുണ്ട്. ആ ഇന്ദ്രജിത്തിന്റെ വിജയം അത്ഭുതകരമായിരുന്നതാ എല്ലാവരും പറഞ്ഞു. രാക്ഷസന്മാരുടെ നിലവിളിയൊക്കെ കേൾക്കുകയാണ്. ഇപ്പൊ രാവണന്റെ നിർദ്ദേശപ്രകാരം പോരിന് പോകാനായിട്ട് കുംഭകർണന്റെ കുട്ടികളായിട്ടുള്ള മക്കളായിട്ടുള്ള കുംഭനും നികുംഭനും ഒക്കെ ഇറങ്ങി. അപ്പൊ അതിന്റെ കൂടെ പ്രജംഗൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി വന്നത് യുദ്ധം ചെയ്യാൻ പോവാണ്. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് അവരെയൊക്കെ വധിച്ചു എന്നുള്ളത് കേൾക്കുകയാണ്. അവരെയൊക്കെ വധിച്ചു എന്ന് കേട്ടപ്പോ ഖരന്റെ പുത്രനായിട്ടുള്ള മകരാക്ഷനെയാണ് പറഞ്ഞയച്ചു. അങ്ങനെ ഖരന്റെ മുത്രനായിട്ടുള്ള മകരാക്ഷനും ചെന്നിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്ത് മകരാക്ഷനെയും വധിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഞാൻ തന്നെ പോവാം എന്ന് പറഞ്ഞ് രാവണൻ ദേഷ്യത്തോട് കൂടിയിട്ട് യുദ്ധത്തിനിറങ്ങുമ്പോൾ രാവണന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞാൻ ശത്രുക്കളെയൊക്കെ വധിച്ച് വരാം, അച്ഛൻ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, അവിടെ സമാധാനമായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് പോവുകയാണ്. അങ്ങനെ ഇന്ദ്രജിത്ത് എന്താ ചെയ്തു, ഇന്ദ്രജിത്തിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹോമം കഴിക്കണം. ആ ഹോമം കഴിച്ചിട്ട് ഹോമം വേണ്ടതുപോലെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ സാധിക്കും. അപ്പം അതിന് സമയം വേണം ആ ഹോമം ചെയ്യാൻ. ആ ഹോമം ചെയ്തിട്ട് ഒരു വരം നേടിയ ഉടനെ പോയിട്ട് യുദ്ധം ചെയ്താലല്ല പിന്നെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതിന് സമയം വേണം. അപ്പം ഈ സമയം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മായാസീതയെ ഉണ്ടാക്കിയിട്ട് തേരിൽ വെച്ചു. തേരിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് സീതയുടെ ശിരസ് ഛേദിച്ചിട്ട് പോന്നു. സീതയെ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മായാസീതയിൽ അങ്ങനെ അത് കണ്ടപ്പോൾ എല്ലാവരും ഹനുമാനടക്കമുള്ള എല്ലാ വാനരന്മാരും ഹനുമാൻ ഈ മായ ഒക്കെ കണ്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും ഭയപ്പെട്ടു എല്ലാവരും. അയ്യോ അപ്പൊ വധിച്ച ഉടനെ കഴുത്ത് വെട്ടിയ ഉടനെ പ്രഭോ രാമചന്ദ്ര പ്രഭോ എന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു, അങ്ങ് വന്നില്ലല്ലോ, ഞാനിത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്. ആ കരയണ കണ്ടപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് പറഞ്ഞു ഇനി എന്താ കാര്യം, ഇനി യുദ്ധം ചെയ്തിട്ടും ജയിച്ചിട്ട് എന്താ കാര്യം, സീതയ്ക്ക് വേണ്ടിയിട്ട് എത്ര കാലം യുദ്ധം ചെയ്ത, സീതാദേവിയെ വധിച്ചു കഴിഞ്ഞു നമ്മളെന്തിനാ ചെയ്യണേ, നമുക്ക് ചെന്ന് വേഗം ശ്രീരാമസ്വാമിയോട് വിവരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോൾ ശ്രീരാമസ്വാമി ചോദിച്ചത് എന്താണ് ഈ ഹനുമാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വരണേ, ഹനുമാൻ അങ്ങനെ വരില്ലല്ലോ, അപ്പം എന്താ ഉണ്ടായത്, പിന്തിരിഞ്ഞ് ഓടാത്ത ആളാണല്ലോ ഹനുമാൻ, എന്താന്ന് അന്വേഷിച്ചു വരാൻ ജാംബവാനെ വിട്ടു. അപ്പം ജാംബവാൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പിന്തിരിഞ്ഞ് ഓടി വന്നതൊന്നുമല്ല, ഒരു കാര്യം സ്വാമിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങും കൂടെ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു മോഹാസ്യപ്പെട്ട് വീണു. ദുഃഖത്തോടു കൂടിയിട്ട് ലക്ഷ്മണൻ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് തലോടിക്കൊണ്ടിരുന്നു. ഹനുമാൻ സ്വാമി ദുഃഖത്തോടു കൂടിയിട്ട് പാദങ്ങളെടുത്ത് മടിയിൽ വെച്ചിട്ട് അതും തഴുകിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് വിഭീഷണൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിഭീഷണൻ ഇതൊക്കെ കേട്ടപ്പോൾ ഉറക്കെ 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 ചിരിക്കാൻ തുടങ്ങി. കഷ്ടം, ഈ കൊരങ്ങന്മാർക്ക് വല്ലതും അറിയോ ഈ രാക്ഷസന്മാരുടെ ലീലകൾ എന്താണെന്ന്, ഇവർക്ക് വല്ലതും അറിയോ ഇതൊരു ചതിപ്രയോഗമാണ് എന്താണെന്ന് വെച്ചാൽ ലോകനാഥയായിട്ടുള്ള ദേവിയെ കൊല്ലാൻ, മൂന്ന് ലോകത്തിനും ആധാരഭൂതയായിട്ടുള്ള ദേവിയെ കൊല്ലാൻ ആരെ കൊണ്ട് സാധിക്കും, ഒരാൾക്ക് സാധിക്കില്ല. ദേവിക്ക് ജനന മരണങ്ങളുണ്ടോ, അതൊന്നും ഇല്ല, ഇതൊന്നും വാനരന്മാർക്കറിയില്ല. ഇത് മേഘനാഥൻ ചെയ്തൊരു ചതിപ്രയോഗമാണ്. നിങ്ങളിതാ ഈ സീത ദുഃഖിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഹോമം നടത്തും. ആ ഹോമത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും മേഘനാഥനെ ജയിക്കാൻ സാധിക്കില്ല.
അജയ്യനായിട്ട് മാറും. അതുകൊണ്ട് വേഗം ആ ഹോമം മുടക്കണം. ആ ഹോമത്തിൻ്റെ സമയത്തെങ്ങാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വന്നാൽ അത് മരണം, ആ സമയത്ത് മരിക്കാൻ ഇടവരും എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെന്ന് ഹോമം മുടക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത് ആ ശ്രീരാമസ്വാമിയോട് പറഞ്ഞു, എണീറ്റു, ഇങ്ങനെ ഉള്ള ചപലതയൊന്നും കണ്ട് ദുഃഖിക്കരുത് അങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതാ ശ്രീരാമൻ അനുവാദിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് വിഭീഷണൻ അടക്കം എല്ലാവരും കൂടിയിട്ട് ആ ഹോമം മുടക്കാനായിട്ട് നിഗുംബലയിലേക്ക് ചെന്നു. അങ്ങനെ യുദ്ധം ചെയ്യാതെ അവിടെ ചെന്നിട്ട് ആ ഹോമം മുടക്കാൻ നോക്കി. നിറയെ രാക്ഷസന്മാരെയൊക്കെ ചുറ്റും നിർത്തിയിട്ടാണ് ഹോമം ചെയ്യണേ. അവരെയൊക്കെ തോൽപ്പിച്ച് ഹോമം മുടക്കാൻ നോക്കിയപ്പോൾ ഈ അവിടെ ഇരിക്കാൻ സാധിക്കാണ്ട് മേഘനാഥൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ പറഞ്ഞതാ ഇവൻ ഹോമം പൂർത്തിയാക്കിയിട്ടില്ല, പൂർത്തിയാക്കിയാണ്ട് വെളിച്ചത്ത് വന്നാൽ അവൻ്റെ മരണസമയമാണ്, അതുകൊണ്ട് വേഗം ദാ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിഭീഷണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ദാ എല്ലാവരും കൂടി ഇതാ യുദ്ധത്തിന് ഇരിക്കണം. അപ്പോൾ ലക്ഷ്മണൻ്റെ ഹനുമാൻ സന്തോഷത്തോടു കൂടിയിട്ട് ലക്ഷ്മണനെ തോളത്തെടുത്തു. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോണ്ട് അവരുടെ അടുത്തായിട്ട് വിഭീഷണൻ നിൽക്കണുണ്ടു. അപ്പോൾ പറഞ്ഞു, രാക്ഷസ വംശത്തെ മുഴുവനും ചതിച്ച് എൻ്റെ ചിറ്റപ്പനായിട്ട് പോയില്ലേ, നീ രാക്ഷസ വംശത്തിനെ ഒറ്റിക്കൊടുത്തിട്ട് അതിനെ ചതിച്ചിട്ട് വംശനാശം വരുത്തിയാണല്ലേ, നിനക്ക് എങ്ങനെയാണ് ഗതി പിടിക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനല്ല വംശനാശം വരുത്തണത്, നീയും നിൻ്റെ അച്ഛനും കൂടിയിട്ടാണ്. ഞാനെന്താ ചെയ്തതെന്ന് സൂര്യകുലനാഥനായിട്ട് ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ആ വംശത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാറി നിന്നത് എന്നെല്ലാം പറഞ്ഞു. ഇതിനിടയ്ക്കിയതാ ആ യുദ്ധം ചെയ്തുകൊണ്ട് ആ രണ്ട് ദിവസം മുമ്പ് നീ എൻ്റെ ഇത് കണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ശൗര്യത്തോടു കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ചെയ്ത് പരസ്പരം യുദ്ധം ചെയ്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾ ആ മട്ടിലിങ്ങനെ യുദ്ധം, ആരും ജയിക്കണില്ല ആരും തോൽക്കണില്ല എന്നുള്ള യുദ്ധം. എല്ലാവർക്കും അത്യത്ഭുതമായി, ഇങ്ങനത്തെ ഒരു യുദ്ധം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാഴ്ത്തുന്നു. അങ്ങനെ ആ മൂന്നാം ദിവസം നാലാം ദിവസം രാവിലെ ആയപ്പോൾ ആ ശ്രീരാമസ്വാമിയുടെ പാദകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. ആ ഐന്ദ്രാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ ഗളച്ഛേദം നടത്തിയിട്ട് ഇതാ തിരിച്ച് അത് ജലത്തിൽ പോയി കഴുകി തിരിച്ച് ഇതാ ആ വന്നിട്ട് തൻ്റെ ആ തുണീരത്തിൽ വന്ന് ഇരുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. അതോടുകൂടിയിട്ട് ഇതാ എല്ലാവരും ദേവന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരൊക്കെ അവിടെ പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. അവിടെ ഇതാ ദുന്ദുബി മുതലായിട്ടുള്ള വാദ്യഘോഷങ്ങളൊക്കെ മുടക്കാൻ എല്ലാം മുഴക്കാൻ തുടങ്ങി. അതുപോലെ ഋഷീശ്വരന്മാരൊക്കെ സന്തോഷിച്ചിട്ട് അനുഗ്രഹിക്കാതെ അങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങി എല്ലാവരെയും. ആ സമയത്ത് ഇതാ ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, നീ ചെയ്തത് എത്ര വലിയ കാര്യമാണ്, വളരെ ദുഷ്കൃതമായ ഒരു കാര്യമാണ്, പക്ഷേ നീ ചെയ്തത് നിനക്ക് അതുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞ് ആ ഇന്ദ്രജിത്ത് മരിച്ചതോടുകൂടി രാവണനും മരിച്ചതുപോലെയായി. ഇനിയിപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, അതാപ്പോൾ വരും രാവണൻ നമ്മളോട് യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ വായിച്ച് സമർപ്പിച്ചത്. നാളെ രാവണൻ്റെ വിലാപം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് വായിക്കുന്നത്. അതുപോലെ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ആ രാവണൻ്റെ ആ ഒരു ഹോമവിഘ്നം അതുണ്ട്. ഇനി രാവണനും ഇങ്ങനെ ഹോമം ചെയ്യും. അപ്പോൾ അങ്ങനെയുണ്ട്, മകൻ മരിച്ചിട്ടും ആ ജയത്തിനുള്ളത്, അതായത് ഒരു കാര്യത്തിൽ ശരിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഈ വഴക്കും വക്കാണും പരസ്പരം വെട്ടലും കുത്തലും ഒക്കെ നടക്കുന്നത്? എന്താ, ഞാൻ ജയിക്കണം, ഞാൻ ജയിക്കണം, ഞാൻ ജയിക്കണം എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ദുഃഖം കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കി തീർക്കണില്ല. അപ്പോൾ ഒരു ഗൃഹത്തിലൊരു ദുഃഖം ഉണ്ടായാൽ അതേ ദുഃഖം തന്നെയാണ് എൻ്റെ ഗൃഹത്തിലും അങ്ങനെ ഉണ്ടായാൽ ആവുക എന്നുള്ള ചിന്ത ആർക്കുമില്ല. ഒരാൾ ഇത് ചെയ്താൽ അതിനെ ഒരാളെ ഒരാ ഒരു കൊന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടാളെ കൊല്ലും എന്നുള്ള വിധത്തിൽ വാശി പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹമില്ലാണ്ട് ഒരു ദയയില്ലാണ്ട് ആ എല്ലാ മനുഷ്യൻ്റെ മാനുഷികമായിട്ടുള്ള എല്ലാ ഭാവങ്ങളെയും, ഒരു ഭാവങ്ങളും ഇല്ല, മാനുഷികമായിട്ടുള്ള ഒരു ഭാവവും ഇല്ലാണ്ട് അതിക്രൂരന്മാരായിട്ട് രാക്ഷസ ഭാവത്തിലുള്ള ഒരു കാര്യകാലമാണ് ഇപ്പം നടന്നു പോണത്. അപ്പോൾ ഈ രാമായണം പണ്ടെന്നോ നടന്ന കഥയാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണോ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥയല്ലേ ഇത് തന്നെ. മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിൽ പരസ്പരം തമ്മിൽ തല്ല വഴക്കിടുക, എന്നിട്ട് എന്ത് നേടുന്നുണ്ട്? ഏതെങ്കിലും അങ്ങനെ വഴക്കിട്ട ആ ഗൃഹങ്ങളിൽ ഉള്ളവർക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? എന്നും
പരമ്പരാഗതമായിട്ട് തമ്മിത്തല്ലും വഴക്കും ദുഃഖവും കാര്യങ്ങളും അല്ലേ. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ തന്നെയല്ലേ രാമായണം പറഞ്ഞു തന്നത്. ആരെ എത്ര എത്ര ഉപദേശിക്കുന്നു ഇവരെയൊക്കെ, അവരാരെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ അപ്പൊ അവര് അതിന് 100 ന്യായം പറയും. രാമായണം ആരൊക്കെയോ എഴുതി വെച്ചൊരു കഥയാണ്, അത് ശരിക്കും നടന്നിട്ടുള്ളതൊന്നല്ല. വാൽമീകി എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് വിചാരിച്ചിട്ട് എഴുതിയ, അങ്ങനെയൊക്കെ കുറെ ചർച്ചകളാണ് നടക്കണേ. എന്നോടും പലരും പലതും ചോദിക്കാറുണ്ട്. പക്ഷേ ഭഗവാന്റെ ആ ഒരു കാരുണ്യം അനുഭവിച്ചറിയാന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് ആർക്കും ഒരാളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാവരിലേക്ക് എത്താൻ സാധിക്കട്ടെ, അവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന്, ഓരോ സമയം എത്തുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന ഓരോ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കാര്യങ്ങളൊക്കെ ഈ ഒരു മാനുഷിക മൂല്യം പോയതുകൊണ്ടും ആ ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലും ഈ സ്നേഹമായിട്ട് ആണ് ഈശ്വരൻ ഇരിക്കുന്നത്. ആ ഈശ്വരനെ അറിയാതെ പോയതുകൊണ്ടും ഈശ്വരനിൽ നിന്ന് അകന്നത് കൊണ്ടും മാത്രമാണ് എല്ലാം. ഓരോ ഗൃഹങ്ങളിലും അതെ, വഴക്ക് വക്കാണം, പണ്ടത്തെ പോലെയുള്ള സൗഹൃദം ഉണ്ടോ? പരസ്പരം അയലക്കങ്ങളായിട്ട് പണ്ടത്തെ പോലത്തെ സൗഹൃദം ഉണ്ടോ? പണ്ടൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലൊരാൾക്കൊരു വയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ വന്ന് സഹായിക്കാണ്ട്, ഒരു കല്യാണം ഉണ്ടായാൽ എന്തുണ്ട്? അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ഉണ്ടാവും ആ കല്യാണത്തിന് സഹായിക്കാൻ. എല്ലാ കാര്യവും ഒരു അന്നൊക്കെയായിരുന്നു കല്യാണം കല്യാണമായിരുന്നത്. അന്ന് എല്ലാവരും ആനന്ദത്തോടു കൂടിയിട്ടായിരുന്നു. ഒരു മരണം ഉണ്ടായാൽ അപ്പുറത്തെ വീട്ടിൽ ആ മരണത്തിൻ്റെ ആ സമയത്ത് അടുത്ത വീടുകളിലുള്ളവർ സഹായിക്കും. ഇന്ന് അതിനൊന്നും നേരമില്ല. ആർക്കും എന്തിനാ മരിച്ച വീട്ടിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഒരു അച്ഛനും അമ്മയാണല്ലേ എന്നുവെച്ചാൽ, ആ മരിച്ച വീട്ടിൽ അമ്മയെ മരിച്ചാൽ മരിച്ച വീട്ടിൽ അന്ന് വൈകുന്നേരം അച്ഛൻ മാത്രം അവിടെ ശേഷിക്കും. മക്കൾ പോലും നിവൃത്തിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേത് ലോകത്തേക്ക് പോവുകയാണ്. മാനുഷിക മൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എല്ലാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം, കഥകളായിക്കോട്ടെ, ഒരു ഇതിൽ കാണുകയാണ് അച്ഛനും അമ്മയും കൂടി ഇരിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് മരുന്ന് വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞു. മരുന്ന് വാങ്ങാൻ കാശില്ല, എന്ത് മരുന്ന് വാങ്ങാൻ കാശില്ല എന്ന്? മാസാ മാസം പെൻഷൻ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? അതിൽ നിർത്തിട്ട് നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് മകനെ അമ്മ ചീത്ത, അച്ഛനെ അമ്മയൊക്കെ ചീത്ത പറയുന്നു. അപ്പോൾ അച്ഛൻ, ആ മകൻ പോയപ്പോൾ അച്ഛൻ ചോദിക്കുക, എന്തെല്ലാം കാര്യങ്ങൾക്ക് വൻ വാശി പിടിച്ചിട്ടുണ്ട്, നമ്മൾ കണക്ക് ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ടോ? നമ്മളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അവന് വേണ്ട ചോദിക്കണതും വേണ്ടതും വേണ്ടാത്തതൊക്കെ നമ്മൾ നൽകിയിട്ടില്ലേ? നമുക്ക് അതുകൊണ്ട് അത് സന്തോഷമല്ലേ നൽകിയിട്ടുള്ളൂ? ഇന്ന് നമുക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞവർക്ക് ദേഷ്യമായി, വഴക്ക് പറയലായി. അപ്പോൾ ആ വയസ്സായി ആ ഉമ്മർത്തി ഇരിക്കുന്നവരുടെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ചില ഗൃഹങ്ങളിൽ വഴക്ക് പറയാനെങ്കിലും എൻ്റെ മക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരയണ അമ്മമാരുണ്ട്. ചില വീട്ടിൽ അതുപോലും, ഞാൻ അപ്പോൾ പറയാം, അപ്പുറത്തെ വീട്ടിൽ വഴക്ക് പറയുമ്പോൾ നിന്നെ വഴക്ക് പറയാനെങ്കിലും നിൻ്റെ മകൻ നിൻ്റെ മുമ്പിൽ വരുന്നില്ല, എൻ്റെ മോൻ്റെ മുഖം ഞാൻ മറന്നുപോയി എന്നാണ് പറയണേ. കാരണം ഏതോ നാട്ടിൽ പോയി കിടക്കുകയാണ്. എന്ത് കാര്യത്തിനും ഓണത്തിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ദാ സദ്യ വന്നുണ്ടോ, ഓണപ്പട വന്നുണ്ടോ, കാര്യങ്ങൾ വന്നുണ്ടോ, എല്ലാം സുഭിക്ഷാണ്. ഇതുപോലെ മരുന്ന് മേടിച്ചു കൊടുക്കാത്തതല്ല, മരുന്ന് ഒരു വർഷത്തേക്കുള്ളത് തന്നെ ഒരുമിച്ച് മേടിച്ചു കൊടുക്കും. ആ ഡോക്ടറെ കൊണ്ടുപോണ ദിവസം കൃത്യസമയത്ത് ഇതാ വണ്ടി അവിടെ വന്നിട്ടുണ്ടാവും, വണ്ടിയിൽ കയറിയിരിക്കുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, ഡോക്ടറെ കാണുക, വരിക. അതുപോലെ ഇതാ പറന്നാളായി കഴിഞ്ഞാൽ ഇതാ വന്നു, വാതിൽ തുറന്നാൽ സദ്യ വന്നു, കേക്ക് വന്നു. അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ അവർ വന്ന് കയ്യൊക്കെ കൊട്ടി പാട്ട് പാടിയിട്ട് അവർ പോകും. അതും ശമ്പളം കൊടുത്ത് നിർത്തിയേക്കണവരാണ്. എന്താ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ. പണ്ടത്തെ നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് മറ്റൊരു രണ്ട് കുടുംബങ്ങൾ ഒന്നാവുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിലുള്ളത് മറ്റ് നമ്മൾ അവരെ സന്തോഷത്തോടു കൂടിയിട്ട് പൂർണ്ണ മനസ്സോടു കൂടി സ്നേഹത്തോടു കൂടി സ്വീകരിച്ച് കൊണ്ടുവന്നിരുത്തുക. അതുപോലെയാണോ പൈസ കൊടുത്ത് ചെയ്യണേ ഈ ആൾക്കാരൊക്കെ ചെയ്യണേ? ആലോചിച്ച് നോക്കൂ. എല്ലാം ഇപ്പോൾ ഇങ്ങനെ പൈസ എന്ത് കിട്ടും, പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണതായി മാത്രം മാറി, ഒന്നും അല്ലാണ്ടില്ല. എല്ലാം അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു കാലഘട്ടമായി. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആലോചിച്ച് നോക്കും, ഈ രാമായണം ഇപ്പം നടക്കുന്നതാണോ അതോ പണ്ടെന്നോ കഴിഞ്ഞ് ആരോ എഴുതി വെച്ചതാണോ? സത്യമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും
അതിന് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ, അല്ലാണ്ട് വരില്ല. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 24-ാമത്തെ ദിവസത്തെ ഈ പാരായണം കൂടി ഇന്ന് ഭഗവാൻ വേണ്ടതുപോലെ അനുഗ്രഹിച്ച് നമുക്ക് സമർപ്പിക്കാനായിട്ട് അനുഗ്രഹിച്ച് തന്നു. ആ അത് ഭഗവാന്റെ പാദത്തിൽ പറഞ്ഞതും ചിന്തിച്ചതും പാരായണം എല്ലാം പാരായണം ചെയ്തതുമായിട്ടുള്ള എല്ലാം ഭഗവാനെ അവിടുത്തെ പൂജയായിട്ട് സമർപ്പിക്കുകയാണ്. പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം, സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെ ഉള്ളിലും ആ ഭാവം, ഈശ്വരഭാവം വരാൻ പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട്, സൗഹൃദത്തോടു കൂടിയിട്ട്, നിഷ്കളങ്കമായിട്ട്, നിസ്വാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കാൻ, പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിനയങ്ങൾ നിറഞ്ഞ ലോകമാണ്, ഇപ്പോൾ അഭിനയമാണ് എല്ലായിടത്തും, അഭിനയങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിനയിക്കുന്നു, അമ്മയും മക്കളും തമ്മിൽ അഭിനയിക്കുന്നു. സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇപ്പോൾ വിരളായി കഴിഞ്ഞു. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പും സുഖവും സൗകര്യവും മാത്രം. നമ്മളൊരു വാക്ക്, നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് തോന്നിയൊരു വാക്ക് പറഞ്ഞാൽ അത് അപ്പുറത്തെ ആൾക്ക് അത് വിഷമായാൽ എൻ്റെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എന്നിട്ടെങ്കിലായിക്കോട്ടെ നമ്മളങ്ങനെ പറയുന്നു. മറ്റേ എവിടെ ആത്മാർത്ഥതയുണ്ട്, എവിടെ ആത്മാർത്ഥതയും കാണാനില്ല. ആ ആത്മാർത്ഥത എന്ന് നഷ്ടപ്പെടുന്നു. ഒരു വാക്കുകൊണ്ട് സ്നേഹം, അടുത്ത വാക്കുകൊണ്ട് കോപം, കാര്യം നടക്കാനുള്ള ആ എങ്ങനെയൊക്കെയോ ജീവിതം കഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭാവത്തിൽ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലാണ് അഭിനയിക്കുന്ന ഒരു കൂട്ടർ, ഞങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയിലാന്ന് തുറന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന കൂട്ടർ, ഇതൊക്കെ അങ്ങനെ കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിയാന്ന് അഭിമാനിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയണവരുണ്ട്. ചിരിക്കേണ്ട, സത്യമാണ്, ഉള്ളിൽ നിറഞ്ഞ സങ്കടം കൊണ്ട് പറയുക, ശരിക്കും മനസ്സിൽ തട്ടിയ ദുഃഖം കൊണ്ടാണ് പറയണത്. അങ്ങനെ അഭിമാനിക്കണവരുണ്ട്, അങ്ങനെ അഭിമാനിക്കണം. ഓരോ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഞാൻ ഇവളാണെന്ന് പറയും. ഇവളുടെ ഇതിൽ വരുന്ന ദുരിതങ്ങളുടെ കാരണം അവൾ തന്നെ, അല്ലാണ്ട് ഞാൻ എപ്പോഴും നല്ലതാന്ന് പറയണം. തിരിച്ചാമർച്ചും അവളും അവനും തിരിച്ചാമർച്ച്, മക്കളായാലും തിരിച്ചാമർച്ച്, എല്ലാം അങ്ങനെ തന്നെ. നാവുമെന്ന് വീണ ഒരു വാക്കിനെ അത് വേണ്ടതുപോലെ സ്വീകരിക്കാൻ കഴിയാണ്ട് വെറുതെ നിസ്സാരമായി പറഞ്ഞൊരു തമാശയുടെ പേരിൽ തമ്മിത്തല്ല് കൂടിയിട്ട് കുടുംബം പിരിയണത്, ഇതൊക്കെയാണ് നിത്യ കാഴ്ചകൾ. അങ്ങനെ കാണുന്ന കാഴ്ചയുടെ ഇടയിൽ ഈ രാമായണം എന്ന് പറഞ്ഞാൽ എന്നോ എഴുതി വെച്ചൊരു പുസ്തകമാണോ ഇന്ന് സംഭവിക്കണ സത്യമാണോ എന്ന് തീരുമാനിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിൽ എത്ര ആൾ എങ്ങനെ പറഞ്ഞാലും ആ വാശിയും വൈരാഗ്യവും വിടാത്തിടത്തോളം കാലം എന്നും രാമായണത്തിൻ്റെ ആ രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഞാൻ മൂലം ഉണ്ടാവില്ല എന്ന് എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ മൂലം ഒരാൾക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടാവുക, അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ അവിടെ രക്ഷപ്പെട്ടു. മറ്റേ ഒരാളെ അറിഞ്ഞും അറിയാണ്ടും ഇതാ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ദുഃഖിപ്പിക്കില്ല. ഞാൻ ഒരാളെ എൻ്റെ മുന്നിൽ കാണുന്നവരെയൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. എൻ്റെ ഓരോ പ്രവൃത്തിയും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യും. ആരെയും ഞാൻ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് നന്നാവില്ല എന്ന് വെച്ചാലും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. കാലക്രമേണ നമുക്ക് അങ്ങനെ ആവാൻ പറ്റും തീർച്ചയായിട്ടും. ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഈ ജന്മം കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഇനിയൊരു ജന്മം കിട്ടിയാലെങ്കിലും അത്രയെങ്കിലും നമുക്ക് ചിന്തിക്കാം, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭഗവാന്റെ മുന്നിൽ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് വാക്കുകൾ ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ
ശ്രീരാധേശ്യം.